നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താ എല്ലാരും കൂടെ ഭണ്ണാരെ പെട്ടിടിച്ചിട്ട് നിൽക്കുന്നേ? കുറച്ച് നാളായി വല്ലാത്ത ധർമ്മസങ്കടത്തിലാ സാറേ. ഞങ്ങള് 4-5 മാസങ്ങളായി തുടങ്ങിയിട്ട് ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല. 50-ൻ്റെയും 100-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ, പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല. എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ടു തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി? സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അതെ സർ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? കംപ്ലൈന്റ് ചെയ്തു സാർ, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. 3-4 പ്രാവശ്യം സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും വിഴുങ്ങി ബിൽസും വാങ്ങിച്ചു വലിച്ചിട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാ കമ്മറ്റിക്കാർക്ക് 1500 രൂപ നഷ്ടം. അതേ നടന്നുള്ളൂ. എന്തോ സംശയം തോന്നി, ഒരു സാധുവിനെ കൊണ്ടുപോയി കുറെ ഇടിച്ചു. ആ അതാ ഉണ്ടായത്. രണ്ട് പച്ചരക്കിലും കുറച്ച് ചക്ക മുളഞ്ഞു സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിനെന്താ സംഘടിപ്പിക്കാം സാർ. ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അത് ശരി, അപ്പൊ സാറായിരുന്നല്ലേ ഇത്? ഞാൻ നിങ്ങളെ തന്നെ കുറ്റം പറയുള്ളൂ. ഒന്നാമത് ഇത്രയും വലിയൊരു ഹോൾ ഇടാൻ പാടില്ല. ഇനിയിപ്പോ അഥവാ ഇട്ടെന്നിരിക്കട്ടെ, അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു. ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും. ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ചു നോക്ക്. കൈ കൊടുക്ക്. ഉഗ്രം ഇതുപോലെ റേഡിയോ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ചെവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അല്ല, സേതുരാമയ്യറ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാർക്കൊന്നും മനസ്സിലാക്കിയേനെ. കൊതിച്ചു പാറും. അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ വന്നേളു സാർ, വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അളിയനെയും കൂട്ടി ഇങ്ങോട്ട് പോയി. രക്ഷപ്പെട്ടു. നിങ്ങൾ തിക് ഫ്രണ്ട്സാ? എന്നമോ നനച്ചു. നൈസ് ടു മീറ്റ് യു. അമ്പലത്തിലെ പ്രസാദാണ്. ഓ താങ്ക്സ്. അപ്പാ സാബടാ, ഏർക്കനേ ഷുഗർ കംപ്ലൈന്റ് ഏർക്ക്. താങ്ക് ആവിട്ട കാശി അക്കൗണ്ടിൽ പോട്ടുമാ. രശ്മി എപ്പോൾ എടുക്ക്? അതെ, ഏൽപ്പിക്കാൻ പറഞ്ഞാ ഏൽപ്പിക്കാ. ജാസ്തി പേശ വേണ്ട അമ്പിസാമി. കൊടുത്തേക്ക് അവൾക്ക് എന്താ പ്രിന്ററോ മറ്റോ വാങ്ങിക്കാൻ? പ്രിന്ററാവത മണ്ണാങ്കട്ടിയാത് ഇരിക്കരെ ബോധമ്മ. അപ്പോ വാങ്ങി തരില്ല. ആരെങ്കിലും കാലി പിടിച്ച് വാങ്ങിക്കാന്ന് വെച്ചാ അതിനെ ഉടക്ക്. കിട്ടണ കാശ് മുഴുവൻ ആനക്കാർക്കും മേളക്കാർക്കും കൊടുക്കാൻ ഒരു വിഷമമില്ല അപ്പാവക്ക്. അവൾ ഒരു പ്രിന്റർ വാങ്ങുന്നില്ല കുഴപ്പം. നീ ഒരുത്തനാക്കി പെങ്ങളെല്ലാം വഷളാക്കുന്നത്. ഇനി ഇവിടെ ഇന്നാലേ ബാങ്കിൽ ഞാൻ പൈസ കാണത്തില്ല. പോരമ്മാ, ഉച്ചക്ക് സാപ്പാടുക്ക് മുന്നേ വരുമ്മാ. സമയം ഇരുന്നാ വരും. ആമാ, പോണ വഴിക്കോ അല്ല ഇടയ്ക്കോ ചെണ്ടയോ കണ്ട അതിന്റെ കൂടെ ഒരു ലഞ്ച്. ഇപ്പൊ നമ്മുടെ ഫാമിലി ബാങ്കിനോട് മനസ്സിലായില്ലേ? അളിയൻ ബാങ്കിലോ മറ്റോ ആയിരുന്നല്ലോ ഇപ്പോ. അതെ, ഇവിടെ അടുത്ത് ലോഡ് കൃഷ്ണ ബാങ്കിലായിരുന്നു. ഇടയ്ക്ക് പ്രൊമോഷൻ ഉടനെ നോർത്തിലേക്ക് ട്രാൻസ്ഫർ ആയി, പോയില്ല, VRS എടുത്തു. അതെന്ത്? അവിടെ ആനയും മേളവും പൂരവും ഒന്നും ഇല്ലല്ലോ, അത് തന്നെ കാരണം. കുഞ്ഞ ഒരു 5 മിനിറ്റ്. ഓ അച്ഛൻ പോയിട്ട് വാ. ആട്ടോക്കാരും നല്ല ഭാഷ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു, ദൈവത്തിന് സ്തുതി. ഇനി നാട് നന്നാവും. അച്ഛോ അധികം താമസിച്ചായി, എക്സ്ട്രാ ചാർജറിന് വരൂട്ടാ. അവസാനം കണാകൊണാ വർത്താനം പറഞ്ഞാലേ കൊണം മാറുവേ. പറഞ്ഞത് തിരിച്ചെടുത്തു. ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. നമസ്കാരം. സേതുരാമയ്യ. അതെ, ഞാൻ ഫാദർ ഗോമസ്. കണ്ണൂർ ജയിലിൽ നിന്നാ വരുന്നത്. ജയിൽ പുള്ളിയൊന്നും അല്ല കേട്ടോ. പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാപികളെ അല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോവും. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഞാൻ വന്ന കാര്യം പറയാം. അലക്സിനെ, ഈശോ അലക്സിനെ തൂക്കും മരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളേ ബാക്കിയുള്ളൂ. അവൻ്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും CBI ആണ്. കൂട്ടക്കൊല ചെയ്ത അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ. എവിടെ ഇത് സംഭവിച്ചത്? ഇരണിയൽ, നാദാമംഗലം. ഇരണിയൽ 5 പേരും നാദാമംഗലത്തിൽ 2 പേരും.
ബാലഗോപാലൻ സാറാ അന്ന് ആ കേസ് അന്വേഷിച്ചത്. ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ. അന്നത്തെ അലക്സ് അല്ല ഇന്ന്. ആളാകെ മാറി. മരണത്തെ കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല. അവൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി, താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന്. നിങ്ങളെ നേരിട്ടവന് പരിചയമില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ ബഹുമാനവുമാണ്. ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ? ഉവ്വ്, ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിന് സെലിബ്രേഷന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ, അതവൻ പത്രത്തിൽ കണ്ടു. അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവനെ നിർബന്ധിച്ചു. പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെയെന്ന്. അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. പ്ലീസ്, ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ്. ചാക്കോ സർ, ഈ അലക്സ് എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു പിടിയില്ല സർ. വളരെ ഏബിളായ ഓഫീസറാണ് ബാലഗോപാൽ. എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും? നെവർ, ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ. ഈ കേസ് എങ്ങനെയാണ് സി ബി ഐയുടെ അടുത്തെത്തിയത്? ആസ് യൂഷ്വൽ, പൗരമുന്നണി, പ്രകടനം, ധർണ, കോടതി ഇടപെടൽ, അവസാനം കേസ് സി ബി ഐക്ക്. ഈ കേസൊന്ന് ബ്രീഫ് ചെയ്യോ സർ. ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും സി ബി ഐയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് സി ബി ഐ ഏൽപ്പിക്കുന്നത്. പൗത്രൻ സർക്കിൾ ഇൻസ്പെക്ടർ, ക്രൈം ബ്രാഞ്ച്. പ്രതി ഹാൻഡ് ഓവറും കൊണ്ടുവന്നിട്ടുണ്ട് സർ. ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സർ. വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈം ബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തും ഒക്കെ. ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ പൂർത്തിയാകാറുമായി. പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് സി ബി ഐക്കും. ഐ നോ ഇറ്റ് മിസ്റ്റർ പൗത്രൻ. സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഓർഡർ. എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സർ. ഈ തൂണിഞ്ചാരിന്നും പെണ്ണും കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സോറി, ഞാൻ എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സ് ഈ ഫയലിലുണ്ട് സർ. ചാക്കോ സർ, ഇറങ്ങി വാടോ. ഈ അമ്മാന്റെ വക കുറെ കുത്തു കഴിഞ്ഞവിടെ ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ വകയാണോ? ആയിക്കോട്ടെ. ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് 7 പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങളിപ്പോ സംസാരിക്കുന്നത്. നല്ല മാർക്കോടെ ബി എ പാസ്സായി, തുടർന്ന് എം എക്ക് ചേർന്നു. പക്ഷെ എം എ പാസ്സായില്ല, കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി. വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി. ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ. അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ അലക്സ്? അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കോ? വേറൊരുത്തിനും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തലയെ കയറ്റിതാ. ഞങ്ങളത് ഇറക്കാൻ ശ്രമിക്കാം, പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ട. ചാക്കോ, ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട്. ഉടമസ്ഥൻ ലോനപ്പൻ. പാരമ്പര്യമായി വലിയ പണക്കാരൻ, ബിസിനസ്സുകാരൻ. പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും.
ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് 5 പേര്. എനിക്കറിയില്ല. ലോനപ്പൻ 53 വയസ്സ്. അറിയില്ല. മറിയാമ്മ ലോനപ്പന്റെ ഭാര്യ. എനിക്കറിയില്ല. മോങ്കുട്ടൻ 26, ലോനപ്പന്റെ മകൻ. അറിയില്ല. അനിത 23, മോങ്കുട്ടന്റെ ഭാര്യ. എനിക്കറിയില്ല. രവിക്കുട്ടൻ ലോനപ്പന്റെ 2-ാമത്തെ മകൻ, 21 വയസ്സ്. എനിക്കറിയില്ല. നാദാമംഗലത്ത് സക്രിയയുടെ വീട്, മാണിക്കുഞ്ഞെന്ന് പറഞ്ഞാലേ നാട്ടുകാരറിയൂ. ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ, ബിസിനസ്മാൻ, പ്രൈവറ്റ് ഫൈനാൻഷ്യൽ. ഇവിടെയും വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും. കൊല്ലപ്പെട്ടത് 2 പേര്. അറിയില്ല. മാണിക്കുഞ്ഞ് 55 വയസ്സ്. അറിയില്ല. മോസി മാണിക്കുഞ്ഞിന്റെ മകന്റെ ഭാര്യ. അറിയില്ല. ഇരണിയിൽ 5, നാദാമംഗലത്ത് 2, അങ്ങനെ ആകെ 7 പേര്. ഇവർ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട്. അറിയില്ല. ഈ 2 വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല. അപ്പൊ ഈ 2 വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ. നീ ബി എ വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ആയും ലായും അല്ലാതെ വേറെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞൂടെ? ഒന്ന് സഹകരിക്കടാ മോനെ. സാർ 2 വീടും കാണാം സാർ, 2 ഇടത്ത് പാല താമസമില്ല. ആ പിന്നെ പ്രതിയെ കൊണ്ടിരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം. അല്ല, ആള് കൂടുവേ ഇല്ലേ? അതെന്നെ പ്രോബ്ലം. സാർ ഇവിടെയാണ് ലോനപ്പന്റെ ബോഡികൾ. ഇവിടെ മൂത്ത മകൻ മോഹൻകുട്ടൻ, അടുത്ത് ആ മുറിയിൽ. ഇത് ലോനപ്പന്റെ ഭാര്യ മറിയാം. സാർ അടുത്ത ഇവിടെ 2-ാമത്തെ മകൻ രവിക്കുട്ടൻ. സാർ 5th വൺ. ഇത് മൂത്ത മകന്റെ ഭാര്യ അനിത. സാറേ സാറേ, വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഇവരാണോ ഈ പൗരമുന്നണിക്കാർ? അതെ. പക്ഷെ നേതാക്കന്മാർ നാദാമംഗലത്താ, അവിടെ മുന്നണി രൂപം കൊണ്ടത്. CBIക്ക് പഴയ പവർ ഉണ്ടോ സാറേ? എന്താ സംശയം? അല്ല, വേറെ ഒന്നും കൊണ്ടല്ല, നല്ലൊരു പ്രഷർ വന്നാൽ CBIയും വളയില്ലേന്ന് ഞാൻ ഒരു സംശയം. ആരോടോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല സാറേ, ഈ അടുത്തുണ്ടായ കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കി, അത് CBI അദ്ദേഹത്തിന് കീഴുള്ളതുകൊണ്ടല്ലേ? അതും ഇതും തമ്മിൽ എന്താടോ ബന്ധം? എല്ലാരും സംശയിക്കണം സാറേ, അതാ കാലം. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും. അല്ല, സേതുരാമേരില്ലേ സാറേ? അദ്ദേഹം ഡൽഹിയിലാ. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്ന ഞാനാണ്. സാറിന്റെ പേര് അന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. The case is interesting. ബാക്കിയുടെ പറ കേൾക്കട്ടെ. ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു. അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത്. ഇതിനെ എപ്പോ തിരിച്ചു വരും? ഉടനെ വരും സാർ. ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം 30 കിലോമീറ്റർ വരും. ഇരണിയിലെ കൂട്ടക്കൊലപാതകം നടന്നത് ഉദ്ദേശം 10:10-15 അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിന്റെ വീട്ടിലേക്ക്. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റിയായിരിക്കണം. അങ്ങനെ ആകെ 30 വെട്ട് 38 കിലോമീറ്റർ. സോ ഉദ്ദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്തു കാണും. തുടർന്നാണ് നാദാമംഗലം മാറും. അത് ഉദ്ദേശം 11:00-ന് 11:15 ഇടയ്ക്ക്. ദാറ്റ് മാച്ചസ് ദ ടൈമിംഗ് സർ. ഓക്കെ,
ചുറ്റിവളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ? അവനൊന്നും സമ്മതിച്ചിട്ടില്ല. ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ്. ചാക്കോ സർ, നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം. ചുറ്റിവളഞ്ഞ് ഞാൻ ടൈലർ മണി, പൗരമുന്നണിയുടെ കൺവീനറാ. പോലീസിനെ മാറ്റി നിർത്തി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരന് ഞാനാ. ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. സി ബി ഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. കിട്ടും, അത്രേ ഇപ്പൊ പറയുന്നു. ഇത് കണ്ട സർ. സർ, ഇത് അടിയോടി. 23 വർഷം മാണിക്കുറ്റിന്റെ ജോലി ചെയ്താണ് ഇൻക്വസ്റ്റൽ സീൻവാസിന്റെ പ്രധാന സാക്ഷി. സർ, ഇതാണ് മോസിയുടെ അപ്പനും അമ്മച്ചി, മോളി സൈമൺ. നമസ്കാരം. സർ, ഇത് റോസമ്മ. അതല്ലേ പേര്? അതെ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു എൽ പി സ്കൂളിൽ ടീച്ചറാണ്. മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ട ദിവസം രാത്രി ഇവിടെ അടുത്തൊരു പള്ളി പെരുന്നാൾ ഇവരോടൊപ്പം പോയിരുന്നു. ആണോ? അതെ. എന്നിട്ട്? ഉദ്ദേശം 10 മണിയോടെ ചാച്ചിന് ഒറ്റയ്ക്കാന്നും പറഞ്ഞ് മോസി മടങ്ങി. ഡ്രാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചതാ. പക്ഷെ അവള് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ അവളെങ്കിൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നു. ഇവരുടെ മൊഴി ഞാൻ വായിച്ചതാ. ഇവിടെ വന്നാ മതി. സാറിന്റെ പഴയ ഉമ്മാക്കൊന്നും ഇനി നടക്കില്ല. സി ബി ഐ വന്നിരിക്കുന്നു. ചെന്നാട്ടെ സാർ. സാർ, ഇവിടെയാണ് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസിയുടെ ബോഡി കിടന്നത്. മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്ന ആ മുറിയിലാണ് സാർ. മരണപ്രാണത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം. പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ല. ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ നിധിയായിരിക്കും. മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷ് ഒക്കെ അറിയായിരുന്നു. പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ്. മാണിക്കുഞ്ഞിന്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ, മക്കള് അങ്ങനെ ആരുമില്ലേ? അതൊരു വലിയ ട്രാജഡിയാണ് സാർ. മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രക്കിടയില് വലിയൊരു ആക്സിഡന്റിൽ പെട്ടു. അതിൽ സർവൈവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകളും മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, മകൻ, മകൾ, മകളുടെ ഭർത്താവ്, കുട്ടികൾ എല്ലാരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത്. ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം? അലക്സ് ഒരു ലിസ്റ്റഡ് മോഷ്ടാവാണ് സാർ. പല കേസിനും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഇരണിയിലും നാദാമംഗലത്തും കണ്ട ഒരു പലരുമുണ്ട്. അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റഡിയിലെടുത്തു. പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്ത് ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല. മതി സാർ, കഴിച്ചോ? മതി മതി മതി, ഇഷ്ടം പോലെ കഴിച്ചോ. ഇനി ഞാനെടുത്തോളാം. കൊറേ നാളായി രുചിയുള്ള എന്തേലും കഴിച്ചിട്ട്. സാർ വെജിറ്റേറിയൻ? നോൺ മുമ്പ് കഴിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. പ്യുവർ വെജിറ്റേറിയൻ? പ്യുവർ വെജിറ്റേറിയൻ. പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ? ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത്? ഞാൻ മാർവാനി. ആ പേര് സാറിനെങ്ങനെ അറിയാം? എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളൂ. ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു. ആർക്ക്? നാദാമംഗലത്തെ മാണിക്കുഞ്ഞിന്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പറ, മാണിക്കുഞ്ഞ് ഈ പേരെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. നിനക്കെല്ലാം അറിയാം.
ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി നീയാണ്. പറ അലക്സ്, അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു? പറയടാ, പറയടാ, പറയാൻ. തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ? നാളെ ഹാജരാക്കും സാർ. പ്രതി കുറ്റം സമ്മതിച്ചോ? ആദ്യമൊക്കെ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി. പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം സമ്മതിച്ചാണെന്നും കൂടി അവൻ കോടതി പറഞ്ഞു. അത് യൂഷ്വൽ അല്ലേ? ഏത് പ്രതിയാ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്? അവനെ ചാർജ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ ഇല്ലേ? 100%. പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ, രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ്സ്, പിന്നെ കളവ് മുതൽ കണ്ടെടുത്ത എക്സെട്ര. ഇതാണ് സാർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം. ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക്. സ്കള് ചെതറി പീസ് പീസാ. ഒരു മോഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി ഹീസ് എ മാനിയാക് സീരിയൽ കില്ലർ. ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോ ആളുകൾ പെട്ടെന്ന് മരിക്കുന്നത് കണ്ടാൽ അവന് രസം കയറും. ഡോക്ടേഴ്സ് അവൻ്റെ ഇത് വളരെ പെക്യുലർ കേസാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം സാർ. ഓക്കെ, ശരി സാർ. ആ ബാലഗോപാൽ സാർ, 1 മിനിറ്റ്. ഈ മാണിക്കുഞ്ഞ് ചുമരിൽ എഴുതിയ ഈശോ അലക്സിന്റെ ഇരട്ട പേരാണെന്ന് സംശയം തോന്നാൻ കാരണം? അലക്സിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി സാർ. വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറന്റി. കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് കൊള്ള നടത്തും. ഡീറ്റെയിൽസ്. സിറ്റ് ഡൗൺ. താങ്ക് യു സാർ. മാണിക്കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം. അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു. അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത്. സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് സി ബി ഐക്ക് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത്. വണ്ടർഫുൾ, ജസ്റ്റ് വണ്ടർഫുൾ. താങ്ക് യു സാർ. ഇത്രയും കേട്ടതിൽ നിന്നും സാറിനെ അവൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഊഹമുണ്ടോ? നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇപ്പൊ രണ്ടുപേർക്ക് ഈ കാര്യം അറിയൂ. ഒന്ന് അലക്സ്, മറ്റൊന്ന് ഊപ്പർവാല. അലക്സ്, ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ശരി സാർ. ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ. ഞാൻ സത്യമേ പറയൂ, സാറ് വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി. ദൈവം എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി, ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന്. വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത 3 കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരക്ഷാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ 2 പേരെ കൊന്നത് ദൃശാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു. തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നുവെന്ന്. നാദാമംഗലത്തെയും ഇരണിയിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണ മൃഗമായി തീർന്നിരുന്നു. ഇതൊരു കൺഫെഷൻ ആണ്. ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു. എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യസ്നേഹി, ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം, ഉണ്ടെന്ന് തെളിയിച്ചെന്ന മഹാൻ. പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ. മനസ്സിലായില്ല. ആ 7 കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ, മറിച്ച് 6 എണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ. ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ്. കള്ളം, പച്ചക്കള്ളം. 6 അല്ല 7 ഇവൻ തന്നെയാ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പ്ലീസ് ലെറ്റ് ഹിം കംപ്ലീറ്റ് ഇറ്റ്. പറയൂ. ഇങ്ങനെ ഒരു രഹസ്യം, രഹസ്യമല്ല സത്യം, ഇപ്പോൾ പറയുന്നുകൊണ്ട് യാതൊരു ദൈവോ ദാക്ഷിണ്യമോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത്. എൻ്റെ ഈ മോഹം കണ്ടാലറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമവും ഇല്ല.
ഭയവുമില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവനെ പ്രേരിപ്പിച്ചു വന്നത്. മറ്റൊന്ന്, ഏഴാമത്തെ കൊല ആര് ചെയ്തു, അവരൊന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത്. അതുകൊണ്ടാവണം ദൈവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആരാണ് ഇതിൽ ഏഴാമത്തെ ആൾ? മാണിക്കുഞ്ഞ്, നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ. എന്നാ വിധി നടപ്പാക്കേണ്ട ദിവസം? തീയതി തീരുമാനിച്ചു? എന്ന് വേണമെങ്കിലും സംഭവിക്കാം സാർ, എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസമേ ഉള്ളൂ. എന്താ സാർ? നത്തിങ്. സിഐഡികൾ രണ്ടുപേരും കൊറേ നേരമായി നിന്ന് തല പോയിക്കുന്നു. വല്ലതും പറയാറായോ? പറയട്ടെ. അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം. കാരണം? കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ അയാള് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ? ഇല്ല, ഒരു സാധ്യതയില്ല. അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം. കാരണം എന്തെങ്കിലും ദൈവോ ദാക്ഷിണ്യോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലോ പാവം. സിബിഐ അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത മൂന്ന് മർഡർ കൂടി അയാള് സമ്മതിച്ചില്ലേ? അതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അത്രയൊക്കെ സത്യം അയാള് പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാം. അപ്പോ ഇക്കാര്യത്തിൽ സിബിഐയുടെ അഭിപ്രായം? വിശ്വാസം മാത്രം പോരല്ലോ, സാധാരണ മനുഷ്യരെക്കാൾ റാഷണലാണ് പോലീസുകാരന്റെ മനസ്സ്. അതിനെ കൂടെ കൺവിൻസ് ചെയ്യണം. എനിവേ, അവനെ പ്രേരിപ്പിച്ച ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ. തീർച്ചയായിട്ടും കാണിച്ചു കണ്ടോ. ലെറ്റ് അസ് ഹോപ്പ്. രാജു എത്ര ദിവസം വേണ്ടത്? നാളത്തെ കണ്ണൂർ എക്സ്പ്രസിന് മടങ്ങണം. ആ പിന്നെ എങ്ങനെ ഒരു ഡോഗ് സ്ക്വാഡിലെ ജോലിയൊക്കെ? ഞാനും കുറെ പട്ടികളും. സുഖം. ആ ഉദ്യോഗ ടെൻഷൻ ഒന്നുമില്ല. അത് ശരി. അല്ല, ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ട് നല്ലത്. ആ കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു. ആ ഇരണിയിൽ നാദാമംഗല ഫെയിം. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനെന്തോ റെഫായി പെരുമാറി എന്നും പറഞ്ഞു. അതിന് മാപ്പി വെച്ചുകൊണ്ട്. എനിക്കറിയാം, ഞാൻ അഡ്രസ് കൊടുത്തത്. ആ അലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ആ കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു. സിബിഐയിലെ സേതുരാം അയ്യർ അലക്സിനെ കാണാൻ വന്നു. അയാളിപ്പോ ഡൽഹിയിലല്ലേ? അതെ, പക്ഷെ ഇപ്പൊ ലീവിൽ നാട്ടിലുണ്ട്. സ്വാമി എന്തിനാ വന്നത്? അവരെന്താ സംസാരിച്ചേ? നോ ഐഡിയ. അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു. അത് കൊള്ളാലോ. സ്വാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു. ആ കോളാടി വർക്കിയല്ലേ? എവിടെയാണല്ലോ താൻ? തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ? നന്നായി, തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ഞാൻ പിന്നീട് ഈ ജയിലിൽ രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു, സംസാരിച്ചു. പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ലെന്ന്. എന്നാലും സ്വാമിയോട് അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പറയാൻ അലക്സിന് എന്തറിയാം? എന്തിന് കണ്ടു, എന്ത് സംസാരിച്ചു, ഇപ്പൊ അതല്ല വിഷയം. അവൻ സംസാരിച്ചു കേട്ടത് സേതുരാമയ്യ. ആറാം ഇന്ദ്രിയം ഉള്ളവനാണ് അയാൾ. എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ മുന്നിൽ. ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ. പക്ഷേ സേതുരാമയ്യർ സി ബി ഐ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയാല്ല, ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും. ഇറ്റ്സ് എ ഫാക്ട്. ആ 750 രൂപ അവിടെ തരും. ചോദിച്ചു പേഴ്സ് എടുക്കാൻ മറന്നു എന്ന്. ഇപ്രാവശ്യം സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. പേഴ്സ് എടുക്കാൻ മറന്നെങ്കിൽ വല്ല വാച്ചോ മോതിരോ ഊരി തരാൻ പറ പണയത്തിന്. ഇങ്ങനെ ഒരു ജന്മം കഷ്ടം. എനിക്ക് തന്നെയല്ല പേടി, ആ ഔസേപ്പച്ചനെ. പട്ടരുടെ പേര് കേട്ടാലേ 10 ദിവസത്തെ പനിയായ. പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോ തുടങ്ങിയ വരയൽ ഇപ്പോഴും നിന്നിട്ടില്ല. എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത്. അണ്ണാക്കിയ വിരലു വിട്ട് മിണ്ടായിരുന്നോളം പറ. ഈ അലക്സ് എന്തു പറഞ്ഞിട്ടുണ്ടാവും അയ്യരോട്? സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ. ഇപ്പൊ വരാം. ഹലോ. അതെ, ഉണ്ടല്ലോ. ആ കൊടുക്കാം. ഏതോ ഒരു ജേർണലിസ്റ്റാ. ഹലോ,
യെസ് സ്പീക്കിംഗ്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഒരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. താങ്കൾ ഈ അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു. എന്തായിരുന്നു സർ കാര്യം? ആ കേസിൽ സി ബി ഐക്ക് എന്തോ തെറ്റുപറ്റി, അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില അഭിയോഗങ്ങളുണ്ട്. എനി ഫാക്ട് ഇൻ ദാറ്റ്? എന്നോടിപ്പോ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? കാരണം സാധാരണ ജേർണലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പരിചയമില്ലാത്ത ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തൻ്റെ പേര്, പിന്നെ താൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും അല്ലേ? സോറി, എൻ്റെ പേര് അനിലെന്നാ, ഫ്രീലാൻസറാണ്. മിസ്റ്റർ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ്? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ, സാരമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഹോൾഡ് ചെയ്യാം. നാശം. ആ, ഏകദേശം സാറിനുണ്ടായ പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആള് തന്നെ. ആരാത്? കണ്ണൂർ ജയിലിലെ ജയിലർ രാജു. ഒരുപക്ഷെ സാർ മറന്നു കാണില്ല, നമ്മുടെ പഴയ DYSP ദേവദാസ്, കുമാരപുരം ഫെയിം, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സത്യദാസ് DYSP. ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന്. അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്ന്. അയാൾ അങ്ങനെ ചോദിച്ചതിന് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ. എന്താ? അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ DYSP ആയിരുന്നു. ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ? ആ, പിന്നെ തന്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഫിക്സ് അപ്പ് ആൻ അപ്പോയിന്റ്മെന്റ് ആൻഡ് കോൾ മീ. കെട്ടിടം പണി പുരോഗമിക്കല്ലേ, കണ്ണ് കിട്ടാതിരിക്കാൻ ഇന്നലെ വർക്കി സാർ പറഞ്ഞിട്ട് പോയതാ. അവൻ പറഞ്ഞോ എങ്കിൽ അവനുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കോടതി തുറന്നാൽ ഉടനെ ഞാൻ പിരിയും. ഇറക്കടാ താഴെ. എനിക്ക് എന്തോ കഷ്ടകാലം വരാൻ പോവാ, എന്റെ മനസ്സ് പറയുന്നടാ. എങ്കിൽ മനസ്സ് പറഞ്ഞ ശരിയാ. അയ്യോ, ഏയ്, സ്വാമി ജയിലിൽ പോയത് അവസാനമായിട്ട് അവനെ കണ്ട മംഗളം പറയാനായിരിക്കും. അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന പോലൊന്നും അല്ല. അതിന് സ്വാമി അല്ല ആ കേസ് അന്വേഷിച്ചത്. ആരന്വേഷിച്ചാൽ എന്താ? അന്വേഷിച്ചത് CBI അല്ലേ? സ്വാമിയും CBI അല്ലെങ്കിൽ സ്വാമി അങ്ങനാ, നല്ല മനസ്സാ. എന്റെ മരുമകൻ ജോണിയെ 2 പ്രാവശ്യം ജയിലിൽ പോയി കണ്ടില്ലയോ സ്വാമി? ആശ്വാസ വചനവും കൊടുത്തായിരുന്നേ മുതലാളിയെ. ചായ ചേർത്തി, മധുരം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. മധുരേന്ന് ആരും വിളിച്ചില്ല മുതലാളി. 12,000 രൂപ കൊടുത്തൊരു കുദ്രാണം വാങ്ങി തന്നിട്ടില്ലേ ചെവിക്കകത്ത് വെക്കാൻ, അതെന്ത്? നാശം. സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടി മോനെ, ഇന്നലെ പോയതാ ഔസേപ്പച്ച? ഇത് ഇപ്പോഴും ഉണ്ടോ? ഏയ്, ഇവന്റെ അമ്മച്ചി മരിച്ച ദിവസം ദുഃഖവെള്ളിയാഴ്ച, പിന്നെ ഇവന്റെ ഭാര്യ ഓമനയുടെ ഓർമ്മ ദിവസം. ഈ ദിവസങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്റെ മോൻ. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയല്ലോ മിസ് അയ്യർ. CBI അന്വേഷിച്ച കേസിൽ പിഴവുണ്ടാകുക. ഈ അലക്സിനെ വിശ്വസിക്കാമോ? വിശ്വസിക്കാനും കാരണങ്ങളുണ്ട്, വിശ്വസിക്കാതിരിക്കാനുണ്ട്. പക്ഷെ ഒരല്പം കൂടെ മുൻതൂക്കം വിശ്വസിക്കാനാണ്. അതൊക്കെ ഞാൻ തന്ന നോട്ട്സിലുണ്ടായിരുന്നു. ഓ, വായിച്ചു. ആകെ നാണക്കേടാകുമല്ലോ. CBI അവസാനിപ്പിച്ച കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിലും വലിയ നാണക്കേടാവും സത്യം പുറത്തറിഞ്ഞാൽ. അവൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാ? അവൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പക്ഷെ CBI തന്നെ എന്തെങ്കിലും സമ്മതിക്കേണ്ടി വന്നാലോ? വാട്ട് യു മീൻ? അതിനുള്ള ഉദാഹരണം തേടി അകലെയൊന്നും പോകണ്ട സർ, ഇവിടെ ഈ ഓഫീസിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഇവിടെ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, നക്സലൈറ്റ് വർഗീസിന്റെ കേസ്. വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ വന്ന് കൺഫസ് ചെയ്യുന്നു വർഗീസിനെ കൊന്ന താനാണ്. അതുപോലെ മാണിക്കുഞ്ഞിന്റെ യഥാർത്ഥ കൊലപാതകം ഒരു ദിവസം വന്ന് കൺഫസ് ചെയ്താൽ അന്നുണ്ടാകുന്ന നാണക്കേടും മാനക്കേടുമാണ് വലുത്, ഇന്ന് തെറ്റ് തിരുത്തുന്നതാണോ നല്ലത്? ദൈവമേ, എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ കാലത്ത്. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ധാർമ്മികത നമുക്കില്ലേ? അതിനൊരു നാണക്കേടും തടസ്സമാകരുത്. യെസ്, ഐ എഗ്രി 100%.
വർഷങ്ങൾ കഴിഞ്ഞ സംഭവം എവിടെ തുടങ്ങും എങ്ങനെ അവസാനിപ്പിക്കും? ഡിഫിക്കൽട്ട് അജണ്ട. അവസാനം സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ഗസ്സിലൊന്നും ആരംഭിക്കാൻ കഴിയില്ല സർ. ഐ ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണ്. സാധാരണ സത്യത്തെ നമ്മളാണ് തേടുന്നത്, മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ് തേടുന്നത്. അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ. കാരണം ഈ കേസിൽ പരാതിക്കാരൻ ഈശ്വരൻ. സൗകര്യങ്ങളൊക്കെ മതി വെച്ചാക്കോ? ധാരാളം, അധികമായോന്നാണ് സംശയം. പെങ്ങളുടെ പേരുള്ള വീടായിരുന്നു. തറവാട്ട് വീട് ആരുമില്ലാതെ കിടന്ന് നാശമായി പോകണ്ടെന്ന് കരുതി ഞാൻ അവരെ അവിടെ നിർബന്ധിച്ച് താമസിപ്പിച്ചിരിക്കും. പിന്നെ ഇതിന്റെ വാടക അച്ഛന് കൊടുക്കരുത്, ഞങ്ങക്ക് തരണം. പോക്കറ്റ് മണി ഒരു ചില്ലി കാശേരില്ല അച്ഛൻ. എനിക്കും കൂടെ അല്ലേ? അല്ല, നിനക്കാരാ തരാൻ പോണെ? ഞങ്ങളെന്നൊക്കെ ഞാൻ ഫോർമാലിറ്റിക്ക് പറഞ്ഞല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആനകൾ, അത്രയ്ക്ക് ആനക്കമ്പാണോ അളിയൻ സ്വാമിക്ക്? ആണോന്നോ, ചിലപ്പോ അമ്മയുടെ പേര് പോലും അച്ഛൻ മറന്നു. പക്ഷേ ഏത് അർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാ പാടാം. ഗുരുവായൂർ കേശവൻ, നീലകണ്ഠൻ, കുട്ടിശങ്കരൻ, രാമൻകുട്ടി, വലിയ കേശവൻ, തിരൂർ കല്യാണി, ചിലപ്പോ ആ പേരിലാണ് ഞങ്ങളെ വിളിക്ക. ചാപ്പാട്ടൊക്കെ കുഴമ്പന്നെ വേണം, സാമ്പാറാ കാളന. കുട്ടിസ്വാമിയുടെ ഇഷ്ടം എന്നോട് ഇഷ്ടം. അടിപൊളി തമിഴാണല്ലോ. കുട്ടിസ്വാമി അങ്ങനെ റെഗുലർ കൊക്കൊന്നുമല്ല, അളിയൻ അമ്പിസ്വാമിയുടെ അസ്മാതിയാ. ഈ പൂരത്തിനെ കൂട്ടുപോകാൻ ഒരാൾ വേണ്ടേ? പൂരയില്ലാത്തപ്പോ ഫുൾ ടൈം കുക്കി. പക്ഷെ കഴിച്ചു നോക്കിയാലേ അറിയുള്ളു വൈഭവം. നോ ഗ്യാരണ്ടി. കുടിക്ക്. ഈ ആനയ്ക്കൊക്കെ വെച്ചു കൊള്ളം വന്ന കുട്ടിസ്വാമിയാണോ? ഇല്ലേ. പിന്നെന്താ ഒരു ക്ഷീണം? ക്ഷീണമുണ്ടോ? പിന്നെ ഈ അവിയലും സാമ്പാറും മാത്രം കഴിച്ചാ പോരാ, ഇടക്കിടക്കൊക്കെ ഞങ്ങളെ പോലെ ബീഫ് ഫ്രൈയും കഴിക്കണം. ശിവ ശിവ, അസ്പഷ്ട സ്പഷ്ട മാത്രങ്ങളെ ജന്മ സംസാര ബന്ധനാത്തും, അസ്പഷ്ട സ്പഷ്ട മാത്രങ്ങളെ ജന്മ സംസാര ബന്ധനാത്തും. ഈ സിബിഐ ഓഫീസർ സേതുരാമയ്യർ സർ. ഗണേശ, ഇങ്ങോട്ട് പോരെ, ഇത് തന്നെ സ്ഥലം. അയ്യർ സാർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ്. ഫസ്റ്റ് അസൈൻമെന്റ് അദ്ദേഹത്തോടൊപ്പം കിട്ടിയത് തന്റെ ഭാഗ്യം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗണേശ് ഇപ്പൊ പ്രൊബേഷനില്ല, സ്വന്തം സ്ഥലം. തിരുവനന്തപുരത്താണ് സർ. അച്ഛൻ പത്മനാഭൻ, LIC ഡിവിഷണൽ ഓഫീസർ. അമ്മ ശ്രീലക്ഷ്മി, ഹൗസ് വൈഫ്. അനിയത്തി ഗൗരി, ഫസ്റ്റ് ഇയർ BA വിമൻസ് കോളേജ് പഠിക്കുന്നു സർ. സാമിക്കുട്ടിയാ? സാമിക്കുട്ടിയല്ല, നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് എനിക്കിഷ്ടം. മീശ പിരിച്ചു വെച്ചിരുന്നല്ലയോ? വേണ്ട, പിരിക്കാറാവുമ്പം പറയാം. അതാ മുറി ചെന്ന. ഹലോ, ഐ ആം രശ്മി. ഹായ്. സേതുരാമയ്യറിന്റെ നീസ്. BBM സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞു. Are you from CBI? Yeah. കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ, വെരി സോഫ്റ്റ്. Onwards we are on the game. Let's wish good luck ourselves. വഴി കറക്റ്റ് ആണ്. കുറെ വർഷമായില്ലേ, ഏതായാലും ഒന്ന് ചോദിച്ചേക്കാം. ഈ ഇരണിയല്ലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലോട്ട്.
ഇരണിയൽ വീട്, അഞ്ചു കൊലപാതകങ്ങൾ നടന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസമുണ്ടോ, ഉണ്ടെങ്കിൽ ആര് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ആർക്കും സംശയം തോന്നരുത് സർ. സാറേ, കേരള ഭാഗ്യക്കുറി ഒന്നെടുക്കട്ടെ. സാർ, ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചുവിടട്ടെ. ഈശോയ്ക്ക് സ്തുതി. മനസ്സിലായില്ലേ? ഭൂട്ടാൻ, സിക്കിം, കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ, ഗുജറാത്ത് ബമ്പർ, നാളെ 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 നാളെയല്ല മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. സാറാരാ ഈ ഭാഗത്ത് എവിടെയല്ലയോ ഒരു വീട് കൊള്ളയടിച്ച് മൂന്നാല് പേരെ കൊന്നത്? അതിന്റെ മുറ്റത്തല്ലേ സാർ നിൽക്കുന്നത്? ഇത് തന്നെ വീട്. ഈ വീട്ടിലെ ആരാ? ഈ വീട്ടിലെ ആരുമല്ല, ഇതിന്റെ അടുത്ത വീട്ടിലാ പോകേണ്ടത്. ഈ വീടാണ് അടയാളം പറഞ്ഞത്. മൂന്നാല് പേരെ കൊന്ന വീടല്ലേ ഇത്? എന്നാ പറയണേ, കീറട്ടെ? ഇപ്പൊ കീറണം. പിന്നെ എപ്പോ കീറണം? കീറാറാവുമ്പം പറയാം. ഓ, പറയണേ. പറയാൻ ജീവിച്ചിട്ട് ഭാഗ്യക്കുറികൾ, സംസ്ഥാന ഭാഗ്യക്കുറികൾ. ഈ വേഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. മനസ്സിലായി, മനസ്സിലാക്കി തരാം. താൻ എന്തിനാടോ കള്ളം പറഞ്ഞത്? ഈ വീട്ടിലേക്കല്ല, അടുത്ത വീട്ടിലേക്കാണ്. ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തിനാടോ ഈ വീടിന്റെ തിണ്ണ കയറി നിറങ്ങുന്നത്? അല്ല, ഈ വീട്ടിലേക്കല്ല വന്നത്, അടുത്ത വീട്ടിലേക്കാ വന്നത്. പണ്ട് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പറഞ്ഞു, ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക്. ആ വീട്, ഈ വീട് ചിന്ന വീട്, തന്നെ കണ്ടാ തന്നെ അറിയാലോ അവിടെ കള്ളനാണെന്ന്. അതെല്ലാം വന്ന് നോക്കി വെക്കുക. രാത്രി ആവുമ്പോ എല്ലാത്തിനും തട്ടിക്കളയാ. കള്ള കള്ള ഞാൻ എല്ലാരും വിളിച്ചു ലോട്ടറി ടിക്കറ്റ് എടുക്കണോ? ഇല്ല സർ, അല്ലാതെ തന്നെ മാനേജ് ചെയ്തു. വലിയ പാരയായി പോയി. ഇനി നാദാമംഗലത്തേക്ക്. ഇരട്ടക്കൊലപാതകം നടന്ന വീട്, മാണിക്കുഞ്ഞിന്റെ വീട്. യെസ്, ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം, എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ട് ചെയ്യണം സർ. 6-4-3-2 സ്റ്റാർട്ടിംഗ് ടൈം 10:30 സർ. റിട്ടേൺ ചില്ലറയില്ല, 10-നുണ്ടോ? ആ, മുമ്പ് ഇവിടെ കടത്തായിരുന്നു. ബ്രിഡ്ജ് അടുത്ത കാലത്താ വന്നെന്ന് തോന്നുന്നു. അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാ ഞങ്ങൾ പോയത്, ഞാൻ ഓർക്കുന്നു. നാരായണന്റെ കൊലപാതകം CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. ജനകീയ സമിതി. ഇത് ഏത് നാരായണൻ? എന്താ സംഭവം? എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും CBI ഒരു മസ്റ്റാണ്. ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും. ആളുകൾ അത് നോട്ട് ചെയ്തു സർ. 54 സെക്കൻഡ് ഇവിടെ സ്റ്റേ. മാണിക്കുഞ്ഞിന്റെ വീട് അല്ലേ? അതെ സർ. പറഞ്ഞപോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം ആരാ താമസം എന്നൊക്കെ സർ. പിന്നെ വീട് അന്വേഷിച്ച് പോയി അവതരിച്ച് ചാടരുത്. ഇല്ല സർ. ആകെ ദൂരം കവർ ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സർ. ഞങ്ങളെ പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലെയുള്ള പൂവാലന്മാരെ ശല്യങ്ങൾ ഉണ്ടാവുന്നു. കണ്ടു പോടാർന്നു. അയ്യേ, ഇന്നാകെ കല്ലുകടിയാണല്ലോ.
ഇരണയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം 27 കിലോമീറ്റർ. ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് 38 മിനിറ്റ് എടുത്തു നമ്മൾ ഇരണയിൽ നിന്നും നാദാമംഗലത്തേക്ക്. അന്ന് റോഡ് ഇതിനേക്കാൾ മോശം. കൂടാതെ രാത്രി 8 മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് 8-10 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്തെത്തിയത്. റൈറ്റ്? അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ 50 മിനിറ്റെങ്കിലും അലക്സ് എടുത്തു കാണും. ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സാർ നമ്മളെ ലീഡ് ചെയ്യുന്നത്? ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് 1998 സെപ്റ്റംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച രാത്രി 10-നും 10:15 ഇടയ്ക്ക്. കൃത്യത്തിന് ശേഷം 10:15 ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ 50 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് 11:05. മാണിക്കുഞ്ഞിൻ്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് 11:15-11:30 മധ്യേ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം. ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം. പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിൻ്റെ മരണസമയം 10:30. പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 11:15-11:30 മധ്യേ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു. കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവരത് വ്യക്തമാക്കിയിരുന്നു. സപ്പോസ് അവരുടെ ആദ്യത്തെ റിപ്പോർട്ടാണ് ശരിയെങ്കിൽ, ഐ മീൻ 10:30 കൃത്യം നടന്നു എന്നുള്ള റിപ്പോർട്ട്. 10:15 ഇരണിയിൽ നിന്ന് പുറപ്പെട്ട് 10:30-15 മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല. പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട, അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ. മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ തരിസ് 10:30 എന്നുള്ളത് പ്രശ്നമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ തന്നെ വഴി. ഇവൻ ഏതാ ഇനം? ജർമ്മൻ ഷെപ്പേർഡാ. മെടുക്കനാ, ഈയിടെ വന്നത്. നല്ല ബുദ്ധിയവന്. ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ 1. എന്താ ഇവന്റെ പേര്? പേരിട്ടിട്ടില്ല. നല്ല പേരുണ്ട്, പറ. ഒരു ഉഗ്രം പേരുണ്ട്, പറയട്ടെ. സേതുരാമൻ. എന്താ? ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പേര് നന്നായി ചേരും. സേതു രാമൻ. കാവടി തന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. അച്ഛന്റെ മോൻ തന്നെ പോ. അതിലൊരു സംശയം വേണ്ട, അച്ഛന്റെ മോൻ തന്നെ. അതുകൊണ്ടല്ലേ സേതു രാമൻ, ആ പേരിനോട് എനിക്ക് ഇത്ര പ്രേമം. ആ അതുകൊട്ടെ, എന്താ അത്യാവശ്യമായിട്ട് കാണണം പറഞ്ഞു? പറയാം, അല്പം സ്വകാര്യമാണ്. ഓ, എന്താ സ്വകാര്യം എന്ന് പറയുമ്പം താൻ ബേജാറാവുകയൊന്നും വേണ്ട. എന്റെ മനസ്സിലൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. എന്ത് ഡൗട്ട്? കുറെ പഴക്കമുള്ളതാ. വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി. അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു. ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയവ്യത്യാസം. ഉവ്വ്, മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. ആരായിരുന്നു അന്ന് സർജൻ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി, പോലീസ് സർജൻ. അതെ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? കേക്കാം വയ്യ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? പഴയ പോലീസ് സർജൻ. എന്താ എന്താ പറഞ്ഞ? അത് ഓഫീ. ഈ ഡോക്ടർ വിജയലക്ഷ്മി. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ്? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ? അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഇല്ലെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ ജോസേ? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം, കേട്ടോ. ഇവിടെ നേരെ വടക്കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരെ തെക്കോട്ട് വന്നാ മതി, കേട്ടോ. പോലെ ഡോക്ടർക്ക് ഭർത്താവില്ല, സത്യം. അവർക്ക് മക്കളുമില്ല, സത്യം. അവരുടെ പൂത്ത കാശുണ്ട്, എന്റെ അമ്മ സത്യമായിട്ടു. നമുക്ക് തട്ടിക്കളയാം. ഉള്ള സ്വർണവും പണ്ടോ എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാമോ? അവിടെ നിൽക്കും. എവിടെ എവിടെ പോണു? അയ്യോ, ഈ വണ്ടി എവിടെ നടാ പൊക്കിയത് കള്ള? എടാ ജോസ്, ഒരു ഫ്രൂട്ട് ജ്യൂസ് മതി. പൈസ പൈസ ആ പിന്നെ തരാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തരാം. ലോട്ടറി ടിക്കറ്റ്? ആ ലോട്ടറി ടിക്കറ്റ്. 50 ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ. ഈയടെ ജോസേ, ഈ 50 ലക്ഷം അടിച്ചാലുണ്ടല്ലോ, നിന്റെ ജ്യൂസ് പോകും. ബോസം കൊണ്ട് നടക്ക, അടിച്ച് പീസായി കളയാ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക്, പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല. അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി? അതെ, അതുതന്നെയാണ് ശരി. അതുകൊണ്ടാണ്
പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതും ഈ ഫയലിലുണ്ടല്ലോ. ഡോക്ടർക്ക് ഇരണിയിലും ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്തും മാണിക്കുഞ്ഞന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ. ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നുമല്ല ഡോക്ടർ. സിബിഐയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യന്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. പറട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെനുവിൻ ആണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? ആ വരട്ടെ, പറയാ. എന്റെ പോക്കറ്റ് ഡയറി മറന്നു. ആ വന്നിരുന്നു. ദേ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല, ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. സംശയം തോന്നി കാണില്ല. നല്ല പെരുമാറ്റമായിരുന്നു. ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി. അതൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. പ്ലീസ്. താങ്ക് യു. താങ്ക് യു ഫോർ എവറിഥിങ്. വരട്ടെ. എന്താ ഗണേഷ്, ബോക്സിൽ ബോംബ് പോലും ഉണ്ടോ? ഒന്നുമില്ല സർ, എംപ്റ്റി. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഡയറി മറന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നതല്ല, ഒരു കെണിയാണെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ദാറ്റ് ഇസ് ഹ്യൂമൻ സൈക്കോളജി. അതിവിടെ ഉണ്ടായി. ഡോക്ടറെ കൈയോടെ പൊക്കിയാൽ മറ്റേ തലക്കൽ സംസാരിച്ചവന്. നോട്ട് നോ, അയാളെ കാണണം, ഡോക്ടറെ കാണണം, മറ്റു വല്ലവരുണ്ട് അവരെയും കാണണം. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ട് മതി. ബോധപൂർവം തന്നെയാണ് തെറ്റുതിരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം. അപ്പൊ മാണിക്കുഞ്ഞു കൊല്ലപ്പെട്ടത് 10:30 തന്നെ, 11:15 11:30 ഇടയ്ക്കല്ല. അലക്സ് പറഞ്ഞത് സത്യമാകൂ സർ. മേ ഓർ മേ നോട്ട്. അപ്പൊ മാണിക്കുഞ്ഞു തന്റെ ചോരപ്പാടിൽ എഴുതിയ ഈശോ ആര്? വേറെ ഈശോ ഉണ്ടോ? ആ ഈശോയും മാണിക്കുഞ്ഞു തമ്മിൽ എന്ത് ബന്ധം? തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞു ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നും അല്ല. ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ് സർ. കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞു വലിയൊരു ഫൈനാൻസറാണ്. വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നതാണ്. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും? എക്സാക്ട്ലി. ആ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും? ആരോട് ചോദിക്കും? മാണിക്കുഞ്ഞിനോട് അടുപ്പമുള്ള അയാളുടെ സ്റ്റാഫ്, സംബഡി ലൈക്ക് ദാറ്റ്. ചാക്കോ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും സർ. ഞാനും കേട്ടു. സത്യദാസിന് ഔസേപ്പച്ചനെയാ പേടി. ദേ എന്നാ വന്നാലും വാ തുറക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനത് അവിടെ ഇരുന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പം വയറിളകാ തുടങ്ങും. ഔസേപ്പച്ചൻ പേടിക്കണ്ട, വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഔസേപ്പച്ചൻ അത് ഇഷ്ടമാവില്ലെന്ന് അറിയാം. പക്ഷേ ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ. അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചെന്ന് തനിക്കറിയാവോ? സഹിക്കാഞ്ഞിട്ട് എടോ ദേ, എവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു, മോനോ ഉറക്കത്തിലും പഴയാ. ദേ നോക്കിയേ, രണ്ട് കെങ്കിരന്മാരുടെ ഇടയിലെ പാവപ്പെട്ട ഒരു ഔസേപ്പച്ചൻ. എവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടിയുടെ കൂടെ ജയിലിൽ പോയി കിടക്കുന്നതാ നല്ലത്. അവനെ അറിയാഞ്ഞിട്ടല്ല, ചില സമയത്ത് വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഔസേപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ്, അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ? CBI എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ? ജനകീയ സമിതിക്കാര് തെണ്ടികള്. താനും സംശയിക്കുകയാണോ എന്നെ? എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. നാരായണനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ തനിക്ക്? പോയില്ലേ ഔസേപ്പച്ച. അതൊരു അപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ സത്യദാസിനെ സഹിച്ച് പറ്റൂ. കർത്താവേ, ആ സ്വാമി ആയിരിക്കരുതേ.
ഹലോ, ആ നോക്കട്ടെ. എടാ സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടി, ചേട്ടത്തി, സണ്ണിക്കുട്ടി എത്തിയേ. ഏ, പന്നിക്കുട്ടിയോ? ഉണ്ടായിരുന്ന ഒന്നിനെ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറി വെച്ചത്? ഓ, ഈ ഔസേപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല. കള, സണ്ണിക്കുട്ടി ചത്തു. പൗരമുന്നണി നേതാവ് ടൈലർ മാണി. മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ അടിയോടി. സ്കൂൾ ടീച്ചർ റോസമ്മ. തൽക്കാലം ആദ്യത്തെ രണ്ടുപേരെ വിളിപ്പിക്കാം. ടൈലർ മാണി, അടിയോടി. ശരി സർ. ആ ഗണേഷ്. ഹലോ, എന്താ ഇത്ര മറവി? സോറി. ആ ഫയലിംഗ് തരാം മാഷേ. എനിക്ക് ധൃതിയുണ്ട്. ഞാൻ ധൃതിയിലാണല്ലോ നോക്കുന്നേ. ആ എവിടം വരെ എത്തി ഇൻവെസ്റ്റിഗേഷൻ? ആ ഇന്ന് അസ്തമയത്തിന് മുമ്പ് കള്ളനെ പിടിക്കും, ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് തീർച്ചയായിട്ടും. എന്താ കളിയൊക്കെ? ചോദ്യം പോലെ ഇരിക്കും. അതിങ്ങതാ ലേശം കഴിയും. അതങ്ങട് കൊടുക്കൂ. കൊടുക്കാന്നേ, വെറുതെ അത് പിടിച്ചോണ്ടിരിക്കാം. എന്താ ആ കുട്ടി സീബിയോട് പെട്ടെന്നൊരു സിമ്പതി? സിമ്പതിയോ? ആ എന്ത് സിമ്പതി? ദേ ഈ സിമ്പതി സൂക്ഷിക്കണം. ഇതാ പിന്നീട് വളർന്ന് 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 പന്തല്. ഇതിന്റെ ഒരു നാവ് ഒന്നാത്തു പോയേ. അടിയോടി, ഈ മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അടിയോടിക്ക് അറിയാവോ? ഒരുപാട് കൊടുക്കലും വാങ്ങലും ഉള്ള ആളായിരുന്നില്ലേ, അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ? അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും? ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ, വല്ലാത്ത ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശത്രുക്കൾ പുറത്തുള്ളവരല്ല, കൂടെ ഉള്ളവർ തന്നെയാണെന്നേ ഞാൻ പറയൂ. കൂടെ ഉള്ളവരെന്ന് പറയുമ്പോ? മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സ്, കോളാടി വർക്കി, മാളിയേക്കൽ ഔസേപ്പച്ചൻ, മരിച്ചുപോയ നാരായണ. ഈ നാരായണന്റെ മരണമാണോ സി ബി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റർ കണ്ടത്? അതെ സാർ, പക്ഷേ നാരായണന്റേത് അപകട മരണമായിരുന്നു, അല്ലാതെ ആരും കൊന്നൊന്നുമല്ല. എന്തപകടം? ഔസേപ്പച്ചനൊത്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയിൽ നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു, അങ്ങനെയാ മരിക്കുന്നത്. നാട്ടുകാരതിനെ വലുതാക്കി. ഈ ഔസേപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട്. അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. ഈ ഔസേപ്പച്ചനും നാരായണനും കുമാരപുരംകാരാണോ? അതേന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഉള്ളവരല്ല, ഇടയ്ക്ക് വന്ന് താമസാക്കിയവരാ. ഔസേപ്പച്ചന്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ, അങ്ങനെ അവർ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത്. അല്ല ചാക്കോ, ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം. കൂടാതെ ഇപ്പോഴത്തെ പോലൊരു ഡീവിയേഷൻ അന്ന് ഈ കേസിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം പാർട്ട്നേഴ്സിനെ കുറിച്ചൊന്നും അന്വേഷണം ഉണ്ടാവാത്തത്. പാർട്ട്നേഴ്സ് തന്നെയാണ് ശത്രുക്കളെന്ന് മിസ്റ്റർ അടിയോടി പറഞ്ഞല്ലോ, എന്താ അങ്ങനെ തോന്നാൻ കാരണം? സാർ, മാണിക്കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം സ്വത്തുക്കളും മറ്റു പാർട്ട്നേഴ്സിന് വിറ്റു. പക്ഷെ ഞാനത് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം. 23 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തതിന് ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോണ കാര്യം എന്നോട് ആലോചിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. വിറ്റ ശേഷങ്ങളും പറയണ്ടേ സാർ, അതും പറഞ്ഞിട്ടില്ല. സത്യം, എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാന്ന് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച പോലീസിനോടോ പറഞ്ഞില്ല? ഭയന്നിട്ടാണ് സാർ പറയാത്തത്. സത്യം, ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയുന്നത്. മാണിക്കുഞ്ഞു മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉടനെ കഴിക്കുന്നു.
കേട്ടോ. പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളണോ? വേണ്ട. താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ണേഴ്സും കൂടി തട്ടിയെടുത്തെന്ന്? സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, പാർട്ണേഴ്സിന് സംശയമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തെന്ന്? ചത്തു തൊലയുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞു പറഞ്ഞു? ഇല്ല. അതോ മറ്റു വല്ലവരും പറഞ്ഞു? സംശയമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാലുണ്ടല്ലോ. ഒന്നും തന്നെ നടുമുറ്റത്ത് ഇല്ല, പറയില്ല. ആഹാ, ഇത്രയും മിടുക്കിയ ഒരു മോളുണ്ടോ തനിക്ക്? സത്യം, ഇനി ആരെടുത്ത് വാ തുറക്കില്ല. ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ. നേരം വെളുത്തപ്പോ കവളത്ത് മുഴുവൻ നീരായിരുന്നു. ആരാ ഓഫീസർ? സത്യദാസ്. വർഷത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത്. എന്നാലും സാറിന്റെ കാട്ടിക്കൊടുക്കരുത്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട. പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ ആരാ താമസം? പാർട്ട്നേഴ്സ് ആരെങ്കിലും ആണോ? അല്ല, അതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞു വാങ്ങിയത് മകന്റെ പേരിലാ. അതുകൊണ്ട് പാർട്ട്നേഴ്സിന് കിട്ടിയില്ല. മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി, അവളും പോയി. ഇപ്പൊ ആ വീട്ടില് താമസം മോസിയുടെ അപ്പനും അമ്മയാ, മോളിയും സൈമണും. മോളിയും സൈമണും. സർ, അടിയുടെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങൾ വിളിപ്പിക്കാം. ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞങ്ങളില്ലേ. ചെല്ല്, വരൂ. നീ ഇങ്ങ പേസിന്റെ രണ്ടു മൂന്ന് പേർ വന്നാ സി ബി ഐ ഇങ്ങ തന്നെ താമസം കേട്ടാ, ഇല്ലെന്ന് തന്നെ ചൊല്ലണം. കുട്ടിസ്വാമി എന്താ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞു. ആനാ, ഇനി ആര് കേട്ടാലും ഇങ്ങ തങ്കിയിരിക്കറവങ്ക സി ബി ഐ കാരങ്ങൻ ധൈര്യമായി ചൊല്ലുങ്ക. അപ്പടിയാ? അപ്പ സസ്പെൻസ് തീന്തതാ? സസ്പെൻസിനും തീരല്ല. ആരാ അത്?
എട്ട് മണിക്ക് തുടങ്ങിയതാ കല്ലേറ്, പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു, ഒറ്റ ചെല്ലും ബാക്കിയില്ല, അതിന്റെ കരണ്ടും പോയി, ഫോണും ഡെഡ്. ഇതൊന്നും നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനാവില്ല, എന്റെ ഉദ്ദേശിച്ചായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട, ആര് കാരണമായാലും ശരി, കല്ലുമഴയല്ല പാറക്കല്ല് മഴ പെയ്താലും ഞാനും എന്റെ മക്കളെ സഹിച്ചോളാം. ശരിയാ, നീ ഇവിടെ നിങ്ങൾ പോകുന്നില്ല, പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇത് നിന്റെ വീടാ, വേറെ അവിടെ നീ പോകും. അല്ലേ, ഞാൻ പറയുന്നൊന്നും കേൾക്ക്. ഈ കാര്യത്തിൽ നീ ചർച്ച ഇല്ല. വെറും ഇരുട്ടിലല്ല തപ്പുന്നതെന്ന് ഇന്നലത്തെ സംഭവം കൊണ്ട് ബോധ്യമായി. സത്യം മാത്രമല്ല അസത്യവും നമ്മളെ പിന്തുടരുന്നുണ്ട്. എന്ന് വെച്ചത് ലാഘവത്തോടെ എടുക്കരുത് സാർ, സംഭവം പോലീസിൽ അറിയിക്കണം. അറിയിക്കണം, പോലീസിൽ അറിയിക്കണം, തീർച്ചയായിട്ടും അറിയിക്കണം. അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കയറാ മൂലയിൽ എന്തോ ഒന്ന് അട്രാക്ഷൻ ഒന്നോ, എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല അതിൽ സുന്ദരികളുള്ള നാടാണോ ഇത്, അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്, ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് പോകണ്ട്. ആ പിന്നെ വിളിക്കാം സാർ. എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ, ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ നോക്കൂ. കുറേ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സാർ. നിൽക്കട്ടോ, കഴിക്കുമ്പോൾ എവിടെയെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൂട. എവിടെയാ പാച്ചും ഗോപാലനും, പോയോ? ആ ഇല്ല, തന്നോട് രണ്ട് വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്ന് അറിയാവോ? 132.5 kilometers ദൂരെ അങ്ങേര് എത്തിയെന്ന് അറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ചു നിൽക്കും. ദാ ഇങ്ങനെ കുറെ നാൾ ഈ കാക്ക് ഞാൻ വിട്ടതാ, അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലും പറയാതെ പറ്റില്ല. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് പട്ടിയുടെ വാലും മറ്റേത്. ഹലോ, ഫാദർ മരിച്ചപ്പോ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു. ഇപ്പൊ ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എന്റെ അനുശോചനങ്ങൾ. ഹൗ ഈസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ? ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയുടെ മത്സരിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയില്ല, പക്ഷെ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല. അനിയൻ ഇപ്പൊ കാണിച്ച് ഏതായാലും ശരിയായില്ല, ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയൊക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസ് കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും, അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടു ബാഡ്, സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. വരട്ടെ. എന്താണോ കുഴിവെട്ടി, കച്ചവടമൊക്കെ എങ്ങനെ? വളരെ മോശമാണ് സാർ. താൻ എന്താ ഇവിടെ? ഞാനിവിടെ മുതലാളി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എടുത്തോ. കേരള ഭൂട്ടാൻ ജംബോജറ്റ്, ജയ് മാതൃഭൂമി, ഓണം ബമ്പർ ഓണം ബമ്പർ, നാളെ നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. എന്നാ മതി, ഇതൊക്കെ വെച്ച് മടക്കിയിട്ട് താൻ വല്ല സൂപ്പറിലോട്ടേ നോക്കണോ? തരൂല്ലേ? കുഴിവെട്ടിക്കിട്ട് കുഴിവെട്ടല്ലേ, എല്ലാം കഴിഞ്ഞ ലോട്ടറിയാ, കൊണ്ടുപോയിക്കോ. ആയിരിക്കേ. ഓ ഓ, പിന്നെ നാല് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സ്വാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെയൊക്കെ ബുദ്ധിയുണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വെക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ? ഓ ആ, പിന്നെ ഒരു 10-25 lakhs രൂപ ചെലവാവും, പറ്റിയാളിനെ ഞാൻ തരാം. ഗെറ്റ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട്, പിള്ളേരെ പേടിപ്പിക്കാം. അതിട്ട് അയാളെ ഒന്ന് വരട്ടെ നോക്ക്, ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും. ധൈര്യശാലികളെ. മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി. ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം.
കുറച്ച് ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. കറങ്ങിത്തിരിഞ്ഞ് ആ പട്ടരായാലെത്തും അത് ഉറപ്പ്. ബാഹുലയം തകടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ. ആ അതെ, ഞാൻ അല്പം ബിസിയാ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ എടോ വർക്കേ, ആനൊന്ന് ഇരിയടോ. സി ബി ഐയോ എഫ് ബി ഐയോ ആര് വേണമെങ്കിലും വരട്ടെ, ഇനി ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ? അതിനും റെഡി. താൻ ധൈര്യമായിട്ടിരിക്കണോ? ബാഹുലയം കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ച് നാൾ ലീവ് എടുത്ത് മാറി നിന്നുകൂടെ? ഒന്ന് മനസ്സിലാക്കൂ ബാഹുലയ്യ, പ്ലീസ്. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അടിയോടി എന്ന് പറഞ്ഞാ അറിയാം. മനസ്സിലായി, ഞാൻ പറയാം. ആ ദുഷ്ടൻ അമ്മാവനെയും മക്കളെയും ശരിക്കും വിഷമിപ്പിച്ചു അല്ലേ. എന്താ പോലീസുകാരന്റെ പേര്? ആ സത്യദാസ് അതല്ലേ പേര്. ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, മാഷോ അമ്മാവനെ പോലെ സാത്വികനാ, വയലൻസ് ഒന്നും പറ്റില്ല. മര്യാദക്ക് രണ്ട് ചീത്ത വാക്ക് പറയാൻ പോലും കിട്ടില്ല മൂപ്പരെ. വരൂ, അകത്തോട്ടിരിക്കാം. മരിച്ചു പോയവരെ കുറിച്ച് സത്യമായാ പോലും അപ്രിയമായത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സാറ് ചോദിച്ചപ്പോ ഞാൻ ഒരാളെ വിട്ടുപോയി. ശത്രു എന്ന് പറഞ്ഞുകൂടാ, വിരോധമുള്ള ആള്. ആരായാള്? നേരായ ബന്ധത്തിലല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞിനുണ്ട്, മോനിച്ച. വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു. മാണിക്കുഞ്ഞ് അന്ന് ചെറുപ്പം, എപ്പോഴോ നിയന്ത്രണം വിട്ട ആ ബന്ധത്തില് അമ്മിണി ഗർഭിണിയായി. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ് അമ്മിണി വീടിന് പുറത്ത് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് മോനിച്ച. മോനിച്ചിനിപ്പോ എവിടെയുണ്ട്? അമ്മിണിയുടെ മരണശേഷം മോനിച്ചൊരു റേഷൻ കടയൊക്കെ തുടങ്ങി. എന്നിട്ട് മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച എന്തോ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി. അതിന്റെ പേരിൽ മാണിക്കുഞ്ഞ് മോനിച്ചനെ ഏതോ കള്ളക്കേസ് കുടിക്കും. പോലീസുകാർ മോനിച്ചനെ കണക്കിന് തല്ലും ചെയ്തു. അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു. ഈ മോനിച്ചനിപ്പോഴും നാട്ടിലുണ്ടോ? ഉണ്ട്. എന്താ അടിയോളി, പേടിച്ചോ? ആ ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ. ഞാൻ ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ. എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ മുന്നിൽ? രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കയറി വരും തന്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷേ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ വരട്ടെ? വേണ്ട, വരണ്ട. ആ എങ്കി പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു? പിന്നെ പറയണോ? വണ്ടി എടുക്ക് സത്യദാസേ. അടിയോടി, നേരെ ചെന്ന് റൂറൽ എസ് പി കാണണം. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനി ഒരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോട് ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് പോകൂ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. നാളെ വരും തങ്കമ്മേ, അല്ലെങ്കിൽ മറ്റന്നാ. മോനിച്ച ഒരു 15 രൂപ കുറവുണ്ട്. ആ തങ്കമ്മേ, ഇത് തന്നെയാണല്ലോ സ്ഥിരം പല്ലവി. കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ. തരാം മോനിച്ച.
മോനിച്ച എത്രാമത്തെ പ്രാവശ്യം തളപ്പീരാ തന്റെ ഒടുക്കത്തെ അളപ്പിക്കലേ. എന്റെ ഒടുക്ക തളപ്പല്ല, നിന്റെ അവസാന തളപ്പ. നിന്റെ മുതലാളി ഉണ്ടല്ലോ ടൈലർ മണി, അവനെ കൊണ്ടുവരും ഞാൻ അളപ്പിക്കും. ടൈലർ മണിയുടെ കടയല്ലേ ഇത്? അതെ. അര മനസ്സിലായില്ല? അതൊക്കെ പറയാം, മണി എവിടെ ഉണ്ടാവും? ഓണക്കാലം അല്ലേ, പല പരിപാടികളുണ്ട് മൂപ്പർക്ക്. കൃത്യം പറയാൻ പറ്റില്ല, ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട്, അവിടെ ഉണ്ടാവും. എവിടെയാണ് ഈ പുതിയ ഷോറൂം? കുറച്ച് മുന്നോട്ട് പോയാ മതി, ഇടത് വശം. മുതലാളി വന്ന ആരും പറയണം. കള്ളനോ? വെറും കള്ളനല്ല, പഠിച്ച കള്ളൻ. സൂക്ഷിച്ചോ, നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി, അതിനെ വരെ അടിച്ചോണ്ട് പോകാൻ. മത്തായി കാശോടെ കാശോ, ഇത് ലോട്ടറി ടിക്കറ്റ് അല്ലേ? എടാ ലോട്ടറി തന്നെയാണ് കാശ്. എടാ അത് ഗുജറാത്ത് സർക്കാരിന്റെ 50 ലക്ഷത്തിന്റെ ലോട്ടറിയാണ്. നാളെ 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 കേട്ടോ, ഇത് അടിച്ചാലുണ്ടല്ലോ. നീ മുതലാളി, മുതലാളി നിന്റെ തൊഴിലാളി. സാറിനിപ്പൊ തോന്നിയ സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു. സമ്പന്നന്റെ നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു. ആ മനുഷ്യനോട് എനിക്ക് വിരോധമുണ്ടെന്നുള്ളത് രഹസ്യമല്ല. ന്യായമായും സംശയം എന്നിലേക്കും തിരിയും. അന്നതുണ്ടായി. അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു. അന്നെന്തോ തോന്നി, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചതാ. അന്ന് ക്രൈംബ്രാഞ്ചോ CBIയോ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? അന്ന് ക്രൈംബ്രാഞ്ച് നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചായി പലരും പറഞ്ഞു. തുടർന്ന് കള്ളനെ കെട്ടിയതുകൊണ്ടാവാം, പിന്നെ ആരെയും കണ്ടില്ല. അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്കൊരു ഉത്തരവുള്ളൂ. നാദാമംഗലം പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കൈയടിച്ച് നന്ദി. സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ കൂട്ടയോട്ടത്തിൽ ഒന്നാമനില്ല, രണ്ടാമനില്ല, ഒടുവിലെത്തുന്നവനില്ല. പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ, എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, ദേ കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. 1, 2, 3, 4 സ്റ്റാർട്ട്. അതാ ടൈലർ മണി. നാദാമംഗല പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൈലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൂട്ടയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് ഈ കൂട്ടയോട്ട ടൈലർ മണി. നമസ്കാരം സാർ. പൗരമുന്നണിയൊക്കെ ഇപ്പോഴുണ്ടോ? ഉണ്ട് സാർ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണാഘോഷവും കൂട്ടയോട്ടവും ഒക്കെ. അതെ, മണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഒന്ന് അകത്തോട്ട് കയറാം. സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്ന ഇത് ആദ്യമായിട്ടാണ്. എന്താ സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മണി ഫ്രീ ആണോ? ഈ കൂട്ടയോട്ടം കഴിഞ്ഞ ഒരു 7 മണിയോടെ ഞാൻ ഫ്രീ ആവും. സാർ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ വന്ന് കണ്ടോളാം. അത് വേണ്ട, മണി എവിടെ ഉണ്ടാവും പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്ന് കണ്ടോളാം. പഴയ കടയുടെ അല്പം മാറി ഒരു ഷോറൂം. അറിയാം, ഞാൻ അവിടെ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് മണിയുടെ തുടക്കം. ടൈലറിംഗ് ഷോപ്പായിരുന്നു, പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പാക്കി മാറ്റി എന്ന് മാത്രം. ഇപ്പൊ ടൈലറിംഗ് ഇല്ലേ? ഉണ്ട് സാർ, ടെക്സ്റ്റൈൽസിന്റെ ബാക്കിലുള്ള കെട്ടിടത്തിലോട്ട് മാറ്റിയിരിക്കുക. അപ്പൊ ശരി, കൂട്ടയോട്ടം നടക്കട്ടെ. രാത്രി 10 മണി. സാർ ഒരു സമ്മാനദാനം നടത്താൻ സമയം ഉണ്ടാവും. അതൊക്കെ മണിയും കൊടുത്താൽ മതി. ആ ഗണേഷ്. നിങ്ങളും മാണിക്കുഞ്ഞ് തമ്മിൽ പള്ളിയിൽ വെച്ച് വഴക്കുണ്ടായി. അതിനുശേഷം നിങ്ങളെ അയാൾ ഒരു കള്ളക്കേസിൽ കുടുക്കി. ഓ സാർ, പോലീസുകാർ എന്നെ തല്ലി ചതച്ചു. അപ്പോ ന്യായമായിട്ടും നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യം ഉണ്ടായി? ഉണ്ടായിരുന്നു സാർ. തന്നോട് കടുത്ത വിരോധമുള്ള ഒരാൾക്ക് മാണിക്കുഞ്ഞ് ഇതുപോലുള്ള ചെക്ക്, അതും ബ്ലാങ്ക് ചെക്ക്, ഇനി ഏത് രീതിയിലായാലും കൊടുക്കൂ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാ ചോദിക്കുന്നത്. ഇതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ പരിഹാരമാണ് സാർ. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട്, ഒരു പക്ഷേ അതെന്റെ അമ്മയുടെ ശാപമാണെന്ന് തോന്നലിന് പ്രായച്ചിത്തമായിരിക്കാം. ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല. അദ്ദേഹം ആളെ വിട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ അന്ന് പോയത് തന്നെ. സംഭവിച്ചതെല്ലാം മറക്കണം, പൊറുക്കണം. ഞാൻ ഇവിടെയുള്ളതെല്ലാം വിറ്റുപിറക്കി ഊട്ടിയിലോ മറ്റോ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അതിനുമുമ്പ് ഒരു കടമ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോളാം പറഞ്ഞ് ഈ ബ്ലാങ്ക് ചെക്ക് എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ടെന്താ പിന്നെ ഈ ചെക്ക് ഉപയോഗിക്കായിരുന്നത്? നിർബന്ധിച്ചതുകൊണ്ടാ ഞാനത് വാങ്ങിയത്. പിന്നെ എന്തോ ഒരു അഭിമാനക്കുറവ് തോന്നി വേണ്ടാന്ന് വെച്ചു. മോനിച്ചന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്,
പക്ഷേ അവരിപ്പോ അവരുടെ വീട്ടിലാ. എന്താ അപ്പോഴേക്കും ഡൈവേഴ്സ് ആയോ? അതല്ല സാർ, ഒരാഴ്ച നിക്കാൻ പോയതാ. മാണിക്കുഞ്ഞിന്റെ സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിച്ചത് പാർട്ട്നേഴ്സ് ആണല്ലോ, അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. മോനിച്ചനോ? അന്ന് മാണിക്കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിപ്പിച്ച ദിവസം ഈ സ്വത്ത് വിൽപ്പനയെ കുറിച്ചുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സ്വത്തുക്കൾ മുഴുവൻ വാങ്ങാൻ പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ട്, പക്ഷേ മാണിക്കുഞ്ഞിന് അവർ പറഞ്ഞ വില തീരെ പോരാ. തുടർന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ സ്വത്തുക്കൾ അവർക്ക് വിൽക്കുന്നില്ലെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പൊ സ്വത്തൊക്കെ അവരുടെ കയ്യിലായി. അന്നത്തെ ചർച്ചയിൽ എല്ലാ പാർട്ട്നേഴ്സും പങ്കെടുത്തിരുന്നു. പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല സാർ. പിന്നെ അവരുടെ മധ്യസ്ഥനായി ബാഹുലേന ഉണ്ടായിരുന്നത്. ആരായി ബാഹുലേന? ശരി സർ. ശരി. ധാരാളം സ്വത്തുക്കളുള്ള മാണിക്കുഞ്ഞ് അനുഭവിക്കാൻ ആകെ ബാക്കി വിധവയായ ഒരു മരുമകൾ മാത്രം. പിന്നെയുള്ളതാ ഇല്ലീഗലാണെങ്കിലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മകൻ. ബ്ലാങ്ക് ചെക്കിന് പേരെ എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചുകൂടായിരുന്നോ? അതിപ്പോ സ്വത്താവുമ്പം മകൻ സ്വീകരിച്ചെങ്കിലോ, ചെക്കായതുകൊണ്ടല്ലേ അഭിമാനക്കുറവുണ്ടായത്. അച്ഛൻ ചെക്ക് വെച്ചതാണോ മകൻ അച്ഛനിട്ട് ചെക്ക് വെച്ചതാണോ ആർക്കറിയാം സാർ. മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അടിയോടിയും മോനിച്ചനും പറഞ്ഞ സംശയങ്ങൾ ഞങ്ങളിൽ ചിലർക്കും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പൗരമുന്നണി ഉണ്ടാവാനുള്ള പ്രധാന കാരണം. മാണിക്കുഞ്ഞിന് മണിക്ക് നേരത്തെ പരിചയമുണ്ടോ? പരിചയം ഉണ്ടോന്നോ, നന്നായിട്ട് അറിയാ സാറേ. വെറും ടെയ്ലർ ആയിരുന്ന ഈ മണി ഇന്ന് ആരെങ്കിലും ഒക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാണിക്കുഞ്ഞ് സാറിന്റെ ആത്മാർത്ഥമായ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ബാഹുലേൻ അറിയോ? സാർ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ബാഹുലേനല്ലേ? ഈ മാണിക്കുഞ്ഞ് സാറിന്റെ പാർട്ട്നേഴ്സായ വർക്കിയുടെയും ഔസേപ്പച്ചന്റെയും സെറ്റിപ്പെട്ട ആള്. അതെ. ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ സംശയമുണ്ടാകാൻ തന്നെ കാരണം ആ സബ് രജിസ്ട്രാർ ബാഹുലേനാണ്. അപ്പോ ആളത്ര യോഗ്യനല്ല. മണിക്ക് ഇപ്പോഴും അവരെയൊക്കെ സംശയമുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇനി സംശയം ഉണ്ടായിട്ട് എന്ത് കാര്യം സാർ? ഈ ഡോക്ടർ വിജയലക്ഷ്മി അറിയോ? പോലീസ് സർജൻ. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത കേട്ടിട്ടുണ്ട്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കണ്ടു എന്നല്ലാതെ അവരുമായിട്ട് നേരിട്ട് പരിചയമില്ല. മോനിച്ചനെയോ അറിയാം? ആ ഒരു കാര്യത്തിൽ എനിക്ക് മാണിക്കുഞ്ഞ് സാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ശരി മണി. അടിച്ചു കിട്ടിയോ? കിട്ടി സാർ. ഒരു മിനിറ്റ്. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഞാനൊരു ചെറിയ കട കൂടി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഇൻവിറ്റേഷനാണ്. ഐശ്വര്യമായിട്ട് സാറിന് എന്നെ ആദ്യം ഇരിക്കട്ടെ. കവറില്ല, ക്ഷമിക്കണം. സാർ വന്ന് അനുഗ്രഹിക്കണേ സാർ. അനുഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷേ വരുന്ന കാര്യം സംശയം. ഞങ്ങൾക്ക് പല പരിമിതികളുണ്ട് മണി. അതെ. നമസ്കാരം സാർ. സാറിന് വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? ടെയ്ലറിംഗ് ഷോപ്പൊക്കെ മാറ്റി ഷോറൂം ആക്കാൻ പോകുന്നല്ലേ? അതെ സർ. അതിരിക്കട്ടെ. ആ പട്ടരെന്തിനാ ഇപ്പൊ തന്നെ കാണാൻ വന്നത്? അന്ന് സാറും ക്രൈംബ്രാഞ്ചും സി ബി ഐ ഒക്കെ ചോദിച്ച ചോദ്യം അവര് വീണ്ടും എന്നോട് ചോദിച്ചു, എന്താണ് പൗരമുന്നണി ഉണ്ടാക്കാൻ കാരണമെന്ന്. അന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞ അതേ മറുപടി തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു. ആ കേസ് ഇനി എന്തന്വേഷിക്കാൻ ചോദിച്ചില്ലേ? സി ബി ഐ അല്ലേ, ഞാൻ ചോദിച്ച എന്തെങ്കിലും വിട്ടു പറയോ? അവരെന്തെങ്കിലും അന്വേഷിക്കട്ടെ എന്ന്. അതുപോട്ടെ, സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ? ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം? മാളിയേക്കൽ ഔസേപ്പച്ചൻ, കോളാടി വർക്കി, ഡിവൈഎസ്പി സത്യദാസ്, ബാഹുലയൻ, വേണമെങ്കിൽ മോനിച്ചൻ, പിന്നെ അടിയോടിയും. അത് ഇത്തിരി കൂടുതലായി പോയി. കൂടുതലൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാം. പിന്നെ പിന്നെ ആരുമില്ല സർ. വീണ്ടും പ്രധാനപ്പെട്ട ആളെ വിട്ടു, ഡോക്ടർ വിജയലക്ഷ്മി, ഫോറൻസിക് സർജൻ. യെസ്, മറവി ഈ പണിക്ക് പറ്റിയതല്ല മോനെ. മരിക്കുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സുമായി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. നമ്മുടെ അമ്പിസാമയ്ക്ക് നാദാമംഗലം ട്രേസ്റ്റ് ഓഫീസിൽ പരിചയക്കാരുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. കറക്റ്റ് ചെയ്യാം സർ. നമുക്ക് മിസ്റ്റർ നായരെ ഒന്ന് വിളിക്കണം. ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണ്ടേ സർ? എക്സ്ക്യൂസ് മീ, ദേവേദ് സാറിന്റെ മുമ്പിൽ വെച്ച് ഇനി ഇതുപോലെ പറയരുത്. അതിനെയാ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യവും പറയരുത്, എന്റെ കോൺഫിഡൻസ് ആകെ പോകും. ശരി, പറയില്ല. താങ്ക് യു. എന്നാലും ഇങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. എനിക്ക് ഇവിടെ വരുമ്പോ മാത്രമായി മറവി. മറവി മാത്രല്ല, ഈ വിറയലും വിയർക്കലും ഒക്കെ ഇവിടെ വരുമ്പോ മാത്രാ. നിങ്ങളാ കാരണം. സോറി, എനിക്ക് പേരറിയില്ല. ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ പേര് രജന. ഇനി ഞാൻ മറക്ക മാട്ടെ. Thank you.
ഗംഗയുടെ കരയിൽ വെണ്ടർകൃഷ്ണൻ. വെർമണ്ടറല്ല, ചെറുശ്ശേരി വെണ്ടർകൃഷ്ണൻ. ഇവൻ അറിയാത്ത ഒറ്റ രജിസ്റ്റർ ഓഫീസും കേരളത്തിൽ ഉണ്ടാവില്ല. അതെ, വെണ്ടർമാരുടെ അസോസിയേഷൻ മെമ്പർ ആണ്. അയ്യോ, വെറും മെമ്പർ അല്ല, സെക്രട്ടറി. മിസ്റ്റർ വെണ്ടക്ക കൃഷ്ണൻ. വെണ്ടക്ക അല്ല, വെണ്ടർ കൃഷ്ണൻ. സോറി, വെണ്ടർ കൃഷ്ണൻ. നാദാമംഗലം രജിസ്റ്റർ ഓഫീസിൽ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അവസാനം നമ്മൾ ചെല്ലുമ്പോ അമ്മ കൈമലർത്തുവോ? നോ, ഒക്കെ റെഡി. ഹലോ, അവിടെ ഇരുന്ന് പറഞ്ഞാ മതി. നമ്മൾ ചെല്ലുമ്പോ ലത്തീഫ് ചോദിച്ച കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു ദിവസം എത്ര ലക്ഷം കൈക്കൂലം പറയുന്ന സ്ഥലമാണെന്നറിയോ? വാങ്ങിയാലും കൊടുക്കണം, വിറ്റാലും കൊടുക്കണം, എല്ലാം കള്ളമാരാക്കും. ആക്കും ആമാ, ആ ഇല്ലെങ്കിൽ ആക്കും. ആഹാ, ഇവിടെ എത്തിയല്ലേ. അകത്തുള്ള പലർക്കും നമ്മുടെ തൊഴിൽ തന്നെയാ. മോഷണം, ഒരു കരാറ് ഉണ്ടാക്കിയാൽ നമ്മുടെ ജോലി അവര് തന്നെ ചെയ്തു തരും. വാങ്ങട്ടെ, ഉത്തരപത്രം വാങ്ങട്ടെ. ദേ, ഇന്നെന്റെ ആശാനില്ലേ. അന്നൊപ്പം ഉണ്ടായാളെ, മൂപ്പര് വേറെ റൂട്ടിലായിരിക്കും അല്ലേ. നമ്മുടെ കുങ്കുമക്കുറിയൻ. ആരാ ഇത്? ഞങ്ങൾ പഴയ സെറ്റപ്പാ. എനിക്കേ എല്ലാം അറിയാവട്ടോ. നിങ്ങളെ കണ്ടാ കള്ളനെന്ന് തോന്നുകയല്ല, ഇവനെ കണ്ടറിയാം, അപ്രന്റീസ് കള്ളൻ. അതെ, മൂന്ന് പേരും കൂടി രജിസ്ട്രാഫീസ് അടിച്ച് മാറ്റോ. ഒരു മിനിറ്റ്. എന്താ? ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. എന്താ ഡൗട്ട്? പറയൂ, കേക്കട്ടെ. വന്നേ പറയാം. മോഷണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാം കേട്ടോ. കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന്? സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. വെരി ഗുഡ്. ഇതാ ലത്തീഫ് സാർ, എൽ ഡി ക്ലർക്ക്. ഇത് ചാക്കോ സാർ. മനസ്സിലായി. നമുക്ക് അകത്തോട്ടിരിക്കാം. ചെല്ലട്ടെ. തടിച്ചു ഉയരാന്ന് പമ്പർ ഒന്ന്, തെറിച്ചു പല്ലി രണ്ട്. നാളെ നാളെ നാളെ. ഈന്തോപ്പുകൾ, വെറും ഭൂമി, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടെ 9 ഡീൽ മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സിന്റെ പേരിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഈ ആധാരമൊക്കെ ക്രമത്തിലാണോ നടന്നിരിക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചു തൊഴിച്ചാൽ എല്ലാം ക്രമത്തിലാണ്. ഇനി അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. നടന്ന പ്രമാണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടത്തിലൊക്കെ ഇൻഡയറക്ട്ലി പാർട്ട്ണറാണ് ബാഹുലേൻ. ഉദാഹരണത്തിന്, അതിൽ ഐറ്റം നമ്പർ 5 സൂര്യ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഉദ്ദേശം 3.5 കോടി രൂപ വില മതിക്കുന്ന, പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില 1 കോടി. വാങ്ങിയ ഉടൻ മറിച്ചു വിട്ടിട്ടുണ്ട്, 1.5 കോടി. വാങ്ങിയത് ബാഹുലേന്റെ ബിനാമി, അയാളുടെ അനിയത്തി സത്യഭാമയുടെയും ഭർത്താവ് ശാർംഗധരന്റെയും പേരിൽ. അന്ന് അതിനെ ചൊല്ലൊരു വിജിലൻസ് കേസുണ്ടായി. അതൊക്കെ ഏത് ചവറ്റുകെട്ടെ പോയെന്നുള്ളത് കർത്താവിന് പോലും അറിയില്ല. അയാൾ പഠിച്ച കള്ളനാണ് സാർ. കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. എവിടോ താൻ പറഞ്ഞ മേമനാമ്പൂരി കാണുന്നില്ലല്ലോ. എത്തും സാർ, ഉടനെ എത്തും. ഇത് ശാർംഗധരൻ മുതലാളി, കോംപ്ലക്സിന്റെ ഉടമസ്ഥനാ. ആരാ? കോംപ്ലക്സിന്റെ ഉടമസ്ഥൻ ശാർംഗധരൻ മുതലാളി. ഓ, നോം മേമന ഇല്ലത്തുന്ന കേട്ടിരിക്കും. മേമന മനക്കൽ വിഷ്ണു നമ്പൂരിപ്പാട്. ഞാനാ ഫോണിൽ സംസാരിച്ചത്. ഫോണിൽ അല്പം വിശദമായി അങ്ങോട്ട് സംസാരിക്കാൻ കിടക്കണേ ഉള്ളൂ. അതെ. അല്ല, കച്ചവടമാകുമ്പോ അല്പമല്ല, വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ. ഈ കെട്ടിടത്തിന്റെ കന്നിമൂല എവിടെയാ? അയ്യേ, കന്നിമൂല കണ്ണമൂല എന്ന് കേട്ടിട്ടുണ്ട്, അതങ്ങ് തിരുവനന്തപുരത്തില്ലേ? കന്നിമൂല നിശ്ചയമില്ല. ഒരു 1.5 കോടി രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ, ബാക്കി മുഴുവനും ബ്ലാക്കാ. ബ്ലാക്കിൽ കൊടുത്തു? അതെത്രയാ? 2.75 കോടി രൂപ. എന്തിനാ അങ്ങനെ കൊടുത്തത്? എനിക്ക് തോന്നി ഞാൻ കൊടുത്തു. എന്നാ നമുക്ക് തോന്നിയ വില നോമും പറയും. താൻ കൊടുത്ത പ്രമാണ വിലയിൽ നിന്നും 1 റുപ്യ കൂടുതൽ തരും. 1.5 കോടി 1 രൂപ. 1.5 കോടി 100 നയാ പൈസ, അത്രേ ഉള്ളൂ. അപ്പൊ ബ്ലാക്കോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കൂടി ചേർത്ത് അത്രേ തരുള്ളൂ. ഇയാളെ കണ്ടപ്പോഴേ തോന്നി നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന്. എന്നാലത് നടത്തിയിട്ടേ നോവിടുന്നു പോകൂ. 1.5 കോടി 1 രൂപ തരുമ്പോൾ താൻ ഈ വസ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേർക്ക് തീരെഴുതും. മനസ്സിലാവണുണ്ടോ മിസ്റ്റർ ശാർംഗധരൻ? ഇനി 2 ഓപ്ഷനേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ പറഞ്ഞു തുക വാങ്ങി ഇൻകം ടാക്സിന്റെ പേരിൽ പ്രമാണം നടത്തുക, അല്ലെങ്കിൽ 2.75 കോടി രൂപ ബ്ലാക്ക് മണി കള്ളപ്പണം കൊടുത്തതിനുള്ള പിഴയും തടവും അനുഭവിക്കുക.
തന്റെ കാര്യം പോട്ടെ, പാവം വേളി, ഇവരും അഴി എണ്ണേണ്ടി വരും. ഞാൻ തന്നെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പരമ്പരാഗത വിട്ടി നോമെന്ന് ഇറങ്ങിയപ്പോ താൻ ശ്രദ്ധിച്ചില്ലേ ഈ തോരണവും ഇതിന്റെ വാലറ്റത്തൊരു യന്ത്രവും? താൻ പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. കേൾക്ക, 1,05,00,000 രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ബ്ലാക്കാ. ബ്ലാക്കിലും കൊടുത്തു, അതെത്രയാ? 2,75,00,000 രൂപ. ഇനി പറയാ, പിഴയും തടവും അനുഭവിക്കുന്നോ അതോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻകം ടാക്സിന്റെ പേർക്ക് തീരെഴുതുന്നോ? സത്യത്തിൽ ഞാനും എന്റെ ഭാര്യയും നിരപരാധികളാ. പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതി എന്നല്ലാതെ പൈസ കൊടുത്തതും വാങ്ങിയതൊക്കെ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവാ ബാഹുലേൻ. വരുത്തുക ബാഹുലേനെ. മേമന നമ്പൂതിരി, ഇൻകം ടാക്സ് ഓഫീസർ, എന്റെ ശാരംഗ്ധര, ചിരിക്കാതെ പിന്നെ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാവോ? ഞാൻ അവിടെ എത്തുന്നതുവരെ അവനെ വിടരുത്. എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം, അത്രയും മതി. ആ, ഞാനിത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ ടാക്സ് നോവിടുണ്ട്. നമസ്കാരം, ഞാൻ എം ബാഹുലേയൻ. വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു. ദേവീത സാർ ഒരു കാര്യം മനസ്സിലാക്കണം, സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ? ഞാൻ ഇങ്ങോട്ട് വരിക. ഒരു സ്ഥലം അങ്ങോട്ട് ഉറപ്പിക്ക. ഇനി തുടരാ. ഇക്കാലത്ത് 10-15% സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ, ശരിയല്ലേ? അതെ. ആ, ഒരല്പം വിട്ടുവീഴ്ച, ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് സാർ. ആ, കനിയണം. ഇതുപോലൊക്കെ കെഞ്ചിയരുന്ന് കാലുപിടിക്കുമെന്നാണോ തന്റെ വിചാരം? എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്. അയ്യോ, ഈ 1,05,00,000 ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപകാരം തന്നെയാ. അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ. ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാ. ഒറ്റ ചില്ലി ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ച് തുക ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ പറയുന്നത്? അയാളുടെ പോക്കറ്റിൽ ടാപ്രിക്കാർ ഉണ്ട്. നീ മിണ്ടാരിയടാ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിലവിളിക്കുന്നത്. നോമ്പ് അറിഞ്ഞത് മുഴുവൻ ആ യന്ത്രത്തിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ തിരുമേനി? അങ്ങനെ തെളിവൊക്കെ നോം തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്കേ ഇനി സിവിലായോ ക്രിമിനലായോ കേസെടുക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് ആവാം. ഗോപി, ഈ വരുന്ന സാറ് ചോദിക്കുന്ന 4-5 ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം. ചെറുപ്രായത്തിൽ നമ്പൂരി കൗവീനത്തിൽ മുള്ളിട്ടില്ലേ, അതിപ്പോൾ ഇവിടെ വെച്ച അണ്ടർവെയറിൽ ഞാൻ ജയിക്കും. ഗോപി, തുടങ്ങ്. ഇൻകം ടാക്സ് ഏത് ഡിവിഷൻ? ഏത് സർക്കിൾ? ഏത് വാർഡ്? എന്താ അതിന്റെ ഡെസ്റ്റിനേഷൻ? ആരാതിന്റെ സീനിയർ? Where is your authorization? What's your name? പേര് വേണം നമ്പൂരി. ഞാൻ കരവന, അല്ല മേമന, സെയിൽസ് ടാക്സ്, അല്ല ഇൻകം ടാക്സ്. ഈ വാർഡ്? ഈ വാർഡോ? ബാഹു, പോലീസിനെ വിളിക്ക. സത്യദാസനെ തന്നെ വിളിക്കാം, അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാട്ടിലോട്ട് കൊണ്ടുപോയിക്കോളും. ഐ റിപ്പീറ്റ്, Where is your authorization? What's your designation? ആ സത്യദാസേ, എടോ ഞാനാണോ ബാഹുലേൻ? ആ, താൻ ഉടനെ ഒന്ന് വരണം. എന്റെ വീട്ടിലേക്കല്ല, എന്റെ കോപ്ര ശാരംഗ്ധരന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെയുണ്ട്. ആ, ഒരു കോൾ ഉണ്ടോ? താ ഉടനെ വരണം. ആ, ഞാൻ പോണു. എന്താണോ? ഞാൻ പോണു. എടോ, ഞാനൊന്ന് മാറിയപ്പോ എന്താണോ സംഭവം? എനിക്ക് സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. ഞാൻ പോണു. എടോ ഗോപി. അയ്യോ, ഞാൻ ഒന്നിനുമില്ലേ. എടോ, ഓടിക്കളിക്കാത്ത കാര്യം പറയണോ? ഗോപി ഇനി വരില്ല. എന്താണ് കാര്യം? ഗോപി നമ്മെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഗോപി എന്ന് നമുക്ക് മനസ്സിലായി. പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇത് CBI ഐഡന്റിറ്റി കാർഡ്. നോമ അതിൽ ഓഫീസർ പേര് വിക്രം. അയ്യോ, കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗബീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ആ, ഇപ്പൊ അണ്ടർവെയറിലും ആകാം. ഒന്നു മാത്രമല്ല, രണ്ടും. അയ്യോ, CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ.
നമ്പൂതിരി പൊടി പഠിച്ചു എന്ന് പറഞ്ഞാൽ അധികാവില്ല. ഇറ്റ്സ് മൈ പ്ലഷർ. എന്നിട്ടിപ്പോ ആ തിരുമാലകൾ എവിടെ ഉണ്ട്? മൂന്ന് പേര്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശാരംഗധരൻ, ബാഹുലേ, വളരെ സേഫായി കസ്റ്റഡിയിലുണ്ട്. ഒരു 24 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നല്ല പദം വരും. പിന്നെ ചോദ്യം ചെയ്താൽ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരവും വരും. കസ്റ്റഡിയിലാണെങ്കിലും അവർ ഓണം മുടക്കണ്ട. ഇല്ല സർ, രണ്ടു കൂട്ടം പായസം അടക്കം സദ്യ തന്നെയാണ് നാളെ തിരുവോണമായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. വെരി ഗുഡ്. പിന്നെ നമ്പൂതിരിയുടെ വേഷവിധാനം വടക്കു നോക്കിയന്ത്ര ഉൾപ്പെടെ ചാക്കോയുടെ കൈ ഭദ്രം. ആവശ്യമുള്ളപ്പോ ഇനി ഉപകരിക്കും. റൈറ്റ് സർ, നാളെ രാവിലെ 9 മണിക്ക് ബാംഗ്ലൂർ കൊണ്ട് ഫ്ലൈറ്റ് ഉണ്ട്. അതിപ്പോയാ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ കുടുംബത്തോടൊപ്പം ഓണ സദ്യ. കാര്യം അതെ. താങ്ക് യു സർ. See you tomorrow. Okay, sir. I wanted to congratulate you once again. You have become an expert in disguising. Thank you, sir. Bangalore ittavana palaye pore ona goshokke undo pinne association de pravastha maaveli nana kalaki cassette urakkunnundu engil gambhirai koda valiya oru call unde udane ethanam ennu bahulayan vilichu paranjad anusarich avada chennappo cobrathada veettil aarum illa pooti irikkunu bahulayinte veetti chennappo bahulayinu illa അയാളുടെ ഭാര്യ ആകെ ടെൻഷനായിരിപ്പുണ്ട്. തരാൻ തെളിവൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരിപ്പോ CBI കസ്റ്റഡിയിലാണെന്ന്. ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം റിലീസ് ചെയ്തേ പറ്റൂ. അതിനൊരു മാർഗമേ ഉള്ളൂ. എന്ത്? അയാളുടെ ഭാര്യയെ വിളിക്കേ. വിളിച്ചിട്ട് രാത്രി ഇയാൾ എത്തിയാ? ആ കഴിവെങ്കിൽ വിളിക്കടോ, ബാക്കി ഞാൻ ചേർച്ചോളാം. ആ എടുത്ത് കുത്തി കുത്തി വിളിക്കേ. ടാക്സി പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ, 9 മണിക്കാ ഫ്ലൈറ്റ്. ഇനി ഫ്ലൈറ്റ് എങ്ങനെ മിസ്സാവൂ? അഥവാ മിസ്സായാലും ഇത്തവണത്തോണം ഇവിടെ ഉണ്ടല്ലോ. ഊൺ അടുത്ത വർഷം ആവുമല്ലോ മിസ്റ്റർ ഗണേഷ്. ഇതല്ല ബാംഗ്ലൂർ മലയാളി അസോസിയേഷന്റെ ഇത്തവണത്തെ മഹാബലി ഞാനാ. സാറോ എന്താ എന്റെ രൂപ അതിന് ഇണങ്ങുന്നതല്ലേ? ആ വേഷവിധാനങ്ങളൊക്കെ തന്നെ ഒന്ന് കാണണം. പോരുന്നോ? ഇല്ല. ആ ടാക്സി കാണുന്നില്ലല്ലോ. ടാക്സി പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ, 9 മണിക്കാ ഫ്ലൈറ്റ്. ഇനി ഫ്ലൈറ്റ് എങ്ങനെ മിസ്സാവൂ? അഥവാ മിസ്സായാലും ഇത്തവണത്തോണം ഇവിടെ ഉണ്ടല്ലോ. ഊൺ അടുത്ത വർഷം ആവുമല്ലോ മിസ്റ്റർ ഗണേഷ്. ഇതല്ല ബാംഗ്ലൂർ മലയാളി അസോസിയേഷന്റെ ഇത്തവണത്തെ മഹാബലി ഞാനാ. സാറോ എന്താ എന്റെ രൂപ അതിന് ഇണങ്ങുന്നതല്ലേ? ആ വേഷവിധാനങ്ങളൊക്കെ തന്നെ ഒന്ന് കാണണം. പോരുന്നോ? ഇല്ല. ആ ടാക്സി കാണുന്നില്ലല്ലോ. തിരുവോണത്തിന് ഹർത്താലായിരിക്കും. ഇതുവരെ പതിവില്ല. ആ ഇനി അത് ആയിക്കൂടുന്നില്ലല്ലോ. മനസ്സിലായി സത്യദാസ്, പഴയ ദേവദാസിന്റെ മകൻ. മിസ്സിസ് ബാഹുലേന്റെ പരാതി പ്രകാരമാണ് ഞാൻ വന്നത്. അവരുടെ ഭർത്താവ്, അനിയത്തി, അനിയത്തിയുടെ ഭർത്താവ്, അങ്ങനെ 3 പേർ നിങ്ങളുടെ അൺഓതറൈസ്ഡ് കസ്റ്റഡിയിലാണ്. ഇമ്മീഡിയറ്റ് ആയി അവർ റിലീസ് ചെയ്യണം. നമ്പൂരി കൊല്ലത്തിൽ പൊറോട്ട് നാടകം കളിച്ച ആളെ പറ്റിക്ക നാണമില്ലൂടെ തനിക്ക് അവരെ ഉടൻ റിലീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. ഹേയ്, ബലം പ്രയോഗിക്കേ ബലവാൻ. അവിടുത്തെ ആ ബലം താങ്ങാനുള്ള ബലം ഈ ശരീരത്തിന് ഉണ്ടാവുക? കസ്റ്റഡിയിലുള്ളവരെ വിട്ടുതരില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. എന്നാൽ അവരെ വേഗം വിടുമോ? അതിനുമുമ്പ് ചെറിയൊരു ജോലി സാറ് തീർക്കാനുണ്ട്. രാധാദേവി അറിയുമോ? മിസ്സസ് ടി രാധാദേവി, ഇവിടുത്തെ മജിസ്ട്രേറ്റ്. മാഡത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഫ്രണ്ടിനെ ഫാമിലിയെയും ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആ ഉത്തരവ് പിൻവലിക്കാൻ സാറ് മജിസ്ട്രേറ്റിനോട് കൽപ്പിച്ചാൽ ഹോൾ ഫാമിലിയെ ആഘോഷപൂർവ്വം ആനയിച്ച് കൊണ്ടുപോകാമല്ലോ. അല്ലേ മിസ്റ്റർ ചാക്കോ? അതെ ആവാലോ. അതന്നെ കുട്ടിസ്വാമി, സാപ്പാടുക്ക് ഗസ്റ്റ് എടുക്ക. തിരുവോണം തന്നെ, പായസം ചേർത്ത് ഭേഷ സാപ്പിട്ട് പോലെ. ചക്രവ്യാധി ഒന്നുമില്ല. Oh!
കേവലം കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനുള്ള ഒരു ചെറിയ സഹായം മാത്രമേ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണവും താങ്കൾ തന്നെയാണ്. മനസ്സിലായില്ലേ ഗണേഷ് സർ? എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു, നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്. അത് ഞാനൊരു തമാശക്ക് പറഞ്ഞു എന്നല്ലാതെ. എന്നാൽ ഒട്ടും തമാശയില്ലാത്തൊരു കാര്യം പറയട്ടെ, സി ബി ഐ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെ കുറിച്ചാണ്. ആ കൊലപാതകത്തിന്റെ ലാഭത്തിൽ പങ്കുപറ്റിയ ആളും കൊലപാതക തന്നെയാണ്. അണ്ടർ സെക്ഷൻ 120B പാർട്ട് ഓഫ് കോൺസ്പിറസി. ഈ കേസ് ഇത്രയും കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിക്ക് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദാക്ഷിണ്യം പ്രതീക്ഷിക്കാം, മറിച്ച് ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രീതി. എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്? അതിന് പകരം എന്താ നിങ്ങൾ സാധിച്ചു കൊടുത്തത്? ഈ ട്രാൻസാക്ഷന് പിന്നിലെ ഹിഡൻ അജണ്ട എന്തായിരുന്നു? പറഞ്ഞേ തീരൂ ബാഹുലയ്യ. പറയാം. ഒരു ശനിയാഴ്ച രാത്രിയാണ് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടവും ശവടക്കം കഴിഞ്ഞ് എന്നെ കാണാൻ ഔസപ്പച്ചനും വർക്കിയും സത്യദാസും കൂടെ വന്നിരുന്നു. മാണിക്കുഞ്ഞിനെയും മരുമകളെയും ഏതോ കള്ളന്മാർക്കൊന്ന് ആ വീടാകെ കൊള്ളയടിച്ചു. നമ്മൾ ഉടൻ നീങ്ങിയില്ലെങ്കിൽ ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ ഏതെങ്കിലും മുള്ളിയാത്തെറിച്ച ബന്ധുക്കൾ വന്ന് കൈക്കലാക്കും. ഞാനിപ്പോഴെന്താ ചെയ്യേണ്ടത്? മാണിക്കുഞ്ഞ് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്വത്തുക്കൾ പാർട്ണേഴ്സിന്റെ പേരിൽ വിറ്റതായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും റെഡിയാണ്. ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും അടക്കം. അതിന്റെ സ്വത്തുക്കൾ ആരാർക്ക് എപ്പോ വിറ്റു? ഇപ്പോ വിറ്റു. ഹാ, എടോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിറ്റെന്ന് കൂട്ടിക്കോ. മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പലത്തെ ഡേറ്റുകളിൽ വാങ്ങിയ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതാണ് ഈ പ്രമാണങ്ങളെല്ലാം. വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന വസ്തുക്കളുടെ എല്ലാം പ്രമാണങ്ങൾ ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ കൃത്യമായി സർവേ നമ്പർ അടക്കം എലിക തിരിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്രമാണങ്ങളുള്ള മാണിക്കുഞ്ഞിന്റെ ഒപ്പും കൈരേഖ ഒറിജിനലാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഒറിജിനലിനേക്കാൾ പെർഫെക്റ്റ് ആണെന്നാണ് അവർ എന്നോട് മറുപടി പറഞ്ഞത്. എന്നിട്ട് ആ ഡോക്യുമെന്റുകൾ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ട ദിവസം ശനിയാഴ്ച പകൽ ഓഫീസിൽ ഇരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തായിട്ട് വരുത്തണം. അപ്പൊ ബാഹുലൻ എന്ത് പറഞ്ഞു? എന്ത് തോന്നിയാ നിങ്ങൾ ഈ പറയണേ? വിൽക്കുന്ന ആൾ നേരിട്ട് റേഷൻ ഓഫീസിൽ വന്ന് റേഷൻ ഒപ്പുവെക്കുകയും തമ്പ് ഇംപ്രഷൻ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പൊ ചത്ത് കുഴി കിടക്കുന്ന ആളെ എങ്ങനെ കൊണ്ടുവരാനാ? ഏ, നടക്കില്ല. ഇവിടെയാണ് രജിസ്ട്രാർ സാറിന്റെ ചെറിയൊരു സഹായം ഇവർക്ക് വേണ്ടത്. കുറെ നേരത്തേക്ക് ഓഫീസിലുള്ള രജിസ്റ്റർ ഒന്ന് തന്നയച്ചാൽ ഒപ്പും വേണ്ട കൈരേഖകളും ഈ ലോകത്തൊരാൾക്കും സംശയം വരാത്ത രീതിയിൽ ഇടിച്ച് തിരികെ കൊണ്ട് തന്നേക്കാം. അല്ല, അതിപ്പോ അവസേപ്പിച്ചോ. ഓ, തരും. അതിന് പ്രത്യുപകാരമായി അവരാ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് ഓഫർ ചെയ്തു. അത് നിരസിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ സമ്മതം മൂളി. അന്ന് ഞായറാഴ്ച ഓഫീസ് തുറന്ന് ഞായറാഴ്ച രാത്രി തന്നെ ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും ഇട്ട് അവരാ രജിസ്റ്റർ തിരിച്ചു തന്നു. അതാത് ദിവസം രജിസ്റ്റർ ക്ലോസ് ചെയ്യണ്ടല്ലേ, പിന്നെന്താ ഞായറാഴ്ച? സാധാരണ രജിസ്റ്റർ അതാത് ദിവസം ക്ലോസ് ചെയ്യും, പക്ഷെ ശനിയാഴ്ച തിരക്ക് കൂടുതലുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ക്ലോസ് ചെയ്യാറുള്ളൂ. ആ ശനിയാഴ്ച രജിസ്റ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല. ഇനി ക്ലോസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കും. 3.5 crore ഓഫർ അല്ലേ അപ്പുറത്ത് കിടക്കുന്നത്. ഈ മാണിക്കുഞ്ഞിന്റെ ഒപ്പും വിരലടയാളവും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു? ഏതൊപ്പം അനുകരിക്കാൻ കഴിവുള്ള ഒരു ഫ്രോഡിനെ സത്യദാസിന് അറിയാം. അവനാ മാണിക്കുഞ്ഞിന്റെ ഒപ്പിട്ടത്. പക്ഷെ കൈരേഖ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് അന്നുണ്ടായ വിജിലൻസ് കേസ് ഇതിലാണ് ഒതുക്കിയത്. ഈ ഔസേപ്പച്ചനെയും കൂട്ടരെ ഉടനെ കാണും.
വിരലടയാളത്തെ കുറിച്ചുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി അവര് പറയും. സർ കെടുതിയെ നാളെ വരാം. ചാക്കോയുടെ ഫ്രണ്ട് ഇവിടെ എത്തിയല്ലോ. ഒരു ഒഴിയാ ബാധയാ സാറേ അത്, ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ. പക്ഷെ ഇനി വാ തുറക്കില്ല, അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആര് ചോദിച്ചാലും ഞാനില്ല വേളാങ്കണ്ണി. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ. എന്ത് പറയും? വേളാങ്കണ്ണിക്ക് പോയി. ആര് പോയി? ഞാന്. അങ്ങനെ തന്നെ പറയണം. കൊല്ലിഞ്ഞ ഞാൻ വേളാങ്കണ്ണിക്ക് പോയി എന്ന് പറയണം. മുതലാളി വേളാങ്കണ്ണിക്ക് പോയി, ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. കറക്റ്റ്, റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേയില്ല. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ? ഓർക്കുന്നോ? പണ്ടേ ഇപ്പൊ ഓർക്കുന്നോ? കപ്പല്ല, ബോംബ് പൊട്ടിയാലും എന്റെ ചെവി കേൾക്കത്തില്ല. അയാള് വേളാങ്കണ്ണിക്കൊന്നും പോയിട്ടില്ല സാറേ. അകത്ത് കയറി നോക്കിയാലോ? ബാധ വീണ്ടും എത്തിയല്ലോ. അയാളൊരു ബാധയല്ല ചാക്കോ, ഇതൊക്കെ അയാളെ മുമ്പിലും പിമ്പിലും കണ്ടുമുട്ടുന്നത് വെറും ആക്സിഡന്റിലും അല്ല. ഐ സ്ട്രോങ്ലി ഫീൽ ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. അമ്മച്ചേ, ഇപ്പൊ ഇവിടെ നിന്ന് ഒരാൾ ലൂണേ പോയില്ലേ, അയാൾ ആരാ? മുതലാളി വേളാങ്കണ്ണിക്ക് പോയതാ, ഒരാഴ്ച കഴിഞ്ഞ് വരും. കിടക്കുന്നു അമ്മച്ചേ. അല്പം മുമ്പ് ഇവിടെ ഒന്നൊരാൾ പോയില്ലേ, ലോട്ടറിക്കാരൻ, അയാൾ ആരാന്ന്? ലോട്ടറിക്കാരൻ? ലോട്ടറിക്കാരന്റെ പേരെന്താ? മത്തായി, കുഴിവെട്ടി മത്തായി. ഇവിടെ സെമിത്തേരി സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക്. അയാൾ എന്തിനാ ഇവിടെ വന്നത്? ഇടയ്ക്ക് വരും കാശ് വാങ്ങാന്. എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി? വേളാങ്കണ്ണി പോയ മുതലാളി എങ്ങനാ കാശ് കൊടുക്കുന്നത്? വേളാങ്കണ്ണിയിലെ പിടി ഇതിലേറ്റും വിട്ടില്ലല്ലേ. ഔസേപ്പച്ചനെ കടത്തി വിട്ടും തള്ള. സർ തപ്പിയാൽ ആളെ കിട്ടും ഉറപ്പാ. വേണ്ട, ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും. സർ തൽക്കാലം നമുക്ക് ഔസേപ്പച്ചനെ വിടാം, എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ പോവാം. മത്തായിയുടെ പുറകെ അല്ല, സാക്ഷാൽ സിമിത്തേരി, മാണിക്കുഞ്ഞിന്റെ കല്ലറ. തള്ളി പുറകോട്ട് മാറ്റണോ? മത്തായി മണ്ണൊന്ന് മാറ്റി മാറ്റാല്ലൂടെ പറഞ്ഞത്. എല്ലും കൂടി കാണുന്നവരെ മണ്ണ് മാറ്റണം. ആ പതുക്കെ പതുക്കെ സൂക്ഷിച്ചു വേണം, അസ്ഥി ഒന്നും പൊട്ടരുത്. സൂക്ഷിച്ച് അഞ്ചാമത്തെ വരലോടെ പോയി. മാണിക്കുഞ്ഞിന്റെ തള്ളവരൽ എവിടെ പോയി മത്തായി? മാണിക്കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോ അഞ്ചു വരലുണ്ടായിരുന്നു, മരിച്ചപ്പോഴും ഉണ്ടായിരുന്നു, ഇവിടെ കുഴിച്ചിട്ടപ്പോഴും ഉണ്ടായിരുന്നു, പിന്നിപ്പോ അഞ്ചാമത്തെ വരൽ എവിടെ പോയി പറയണോ?
സാറേ, ഞാൻ ഒരു പാവാണ്, എന്നെ ഒന്നും ചെയ്യരുത്. അവരെ നിർബന്ധിച്ചപ്പോ എനിക്ക് വഴങ്ങേണ്ടി വന്നതാ. ആരാ അവര്? മാണിക്കുഞ്ഞിന്റെ ശവടക്കിയ ദിവസം രാത്രി ഹോസേപ്പച്ചനും സത്യദാസാറും മറ്റും വന്ന് ആ കുഴി വീണ്ടും ഒന്ന് തുറക്കണമെന്ന് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. കുറെ രൂപയും തന്നു. ഒടുവില് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് മണ്ണ് വെട്ടി മാറ്റി പെട്ടി തുറന്നു. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മാണിക്കുഞ്ഞിന്റെ ഇടത് കയ്യിലെ സോക്സ് മാറ്റി. എന്നിട്ട് തള്ളവിരൽ. ഏതായാലും മത്തായി കുറച്ച് ദിവസം കസ്റ്റഡിയിലിരിക്കട്ടെ. പ്രമാണങ്ങളിലും രജിസ്റ്റർ ഓഫീസിലും രജിസ്റ്ററിലും മാണിക്കുഞ്ഞിന്റെ വിരലടയാളം വന്നത് തീർത്തും ബോധ്യമായി സാർ. സാർ ഒരു ഓക്കെ പറഞ്ഞാൽ ഔസേപ്പച്ചനെയും കൂട്ടരെയും ഈ നിമിഷം കസ്റ്റഡിയിൽ എടുക്കാം. മാണിക്കുഞ്ഞിനെ എങ്ങനെയാ കൊന്നതെന്നും മറ്റും തത്ത പറയുന്ന പോലെ പറയിപ്പിക്കുക സാർ. വരട്ടെ, എന്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം. അല്ല സാർ, നേരം പുലരുന്നതുവരെ ക്ഷമിക്കു ചാക്കോ. കം. രാവിലെ വരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഔസേപ്പച്ചനെയും കൂട്ടരെയും കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ഇനിയും താമസിച്ചാൽ. ഈ ആൽമരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ചാക്കോയ്ക്ക്? ഇല്ല സർ. ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ വായു ലഭിക്കുന്നത് ഇതിന്റെ ചൂട്ടിലാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിന് തുല്യമാണിത്. ഓസോൺ ലെയറിൽ വിള്ളലുണ്ടാക്കി ഭൂമിയിലെത്തുന്ന അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഈ വടവൃക്ഷത്തിനുള്ളിടത്തോളം വേറെ ഒന്നുമില്ല. വളരെ ശുദ്ധമായ വായു നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഷാർപ്പാക്കും. ഷാർപ്പാകും തോറും നമ്മുടെ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. കുറേ നേരമായി ഞാൻ ഈ മരത്തിന് ചൂട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചും മറിച്ചും പലവട്ടം ഞാൻ ആലോചിച്ചു. ഒരു റിട്രോസ്പെക്ഷൻ പോലെ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാണ്ടായി. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം പിടികിട്ടാ പുള്ളിയായിട്ട് തുടരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം അന്ന് രാത്രി ഉദ്ദേശം 10:30 മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടുവെന്നും തുടർന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് മരുമകൾ മോസി ഉദ്ദേശം 11:15, 11:30 മധ്യേ കൊല്ലപ്പെട്ടുവെന്നല്ലേ? അതെ സർ. അന്ന് പള്ളിപ്പെരുന്നാളിന് മോസിയോടൊപ്പം കൂട്ടിന് പോയ റോസമ്മ ടീച്ചറുടെ മൊഴി നാടകം ഏതാണ്ട് പകുതിയായപ്പോൾ ഉദ്ദേശം 10 മണി കഴിഞ്ഞ് ചാച്ചൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞ് മോസി മടങ്ങിയതായിട്ടാണ്. അതെ സർ. കൂടാതെ നാടകം തീരുന്നതുവരെ തന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ മരുമകളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞു. യെസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. വീടിന്റെ വാതിൽ തുറന്ന് പ്രവേശിച്ച മരുമകൾ തനിച്ചായ ചാച്ചനെ തേടുമ്പോൾ കാണുന്നത് എന്തായിരിക്കണം? ഡെഡ് ബോഡി കണ്ട് ഭയന്ന് പരിഭ്രമിച്ച് ഒച്ച വെച്ച ആളെ കൂട്ടുവോ, അതോ ഒന്നും മിണ്ടാതെ ഒച്ച വെക്കാതെ പിന്നീട് 1 മണിക്കൂറിന് ശേഷം തന്നെ കൊല്ലാനും വീട് കൊള്ളയാനും വരുന്ന ഈശു അലക്സിന് വേണ്ടി കാത്തു നിൽക്കുവോ? ആലോചിച്ച് നോക്ക്. ഒരിക്കലും ഇല്ല സർ. അവർ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടും തീർച്ച. അപ്പൊ പിന്നെ അലക്സ്, ഈശു അലക്സ് എങ്ങനെയാ വീട്ടിൽ വരും, മോസിയെ കൊല്ലും, വീട് കൊള്ളയടിക്കും? ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറയട്ടെ, വെറും സംശയേ ഉള്ളൂ. പ്ലീസ് ഗോ ഓൺ. പള്ളിയിൽ നിന്നും മരുമകൾ വീട്ടിലേക്ക് വരുന്നു. അപ്രതീക്ഷിതമായി നടന്ന സംഭവത്തിൽ ഭയന്ന് പരിഭ്രമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് അലക്സ് അവിടെ വന്നതെങ്കിൽ പോസിബിൾ. പക്ഷേ കൊന്നത് മരുമകളാണെങ്കിൽ മാണിക്കുഞ്ഞ് സ്വന്തം രക്തത്തിൽ ഭിത്തിയിലെഴുതി ഈശു ആര്? മദ്യപിച്ച് ബോധം കെട്ട് മരുമകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഒരാള് ദൈവത്തെ ഓർക്കും. ഓ, അങ്ങനെ ഒരു മരണം ഉണ്ടല്ലോ. അലക്സ് സാറിനോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. രണ്ടുപേരെയും കൊന്ന അലക്സ് തന്നെ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഓൾസോ ഈസ് പോസിബിൾ. പക്ഷേ രണ്ടും ചെയ്തത് അലക്സ് ആണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ച് നമ്മൾ ഡോക്ടർ വിജയലക്ഷ്മിയെ സംശയിച്ചെന്തിന്?
അവരാർക്കാന്ന് ഫോൺ ചെയ്തത്? അതും ശരിയാ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. കാര്യമായ തെളിവോ തുമ്പോ തുരുമ്പോ ഇല്ലാതെ തുടങ്ങിയ അന്വേഷണം. കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ കൺഫ്യൂഷനൊക്കെ അവസാനിച്ചേ പറ്റൂ, ബിക്കോസ് ഇവിടെ സത്യമാണ് നമ്മളെ തേടുന്നത്. തൽക്കാലം നമുക്ക് അവസേപ്പച്ചനെയും കൂട്ടരെ ഇവിടെ വിടാം, എന്നിട്ട് മാണിക്കുഞ്ഞിന്റെ മരുമകളുടെ പിന്നാലെ പോവാം. മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ ഇപ്പൊ മോസിയുടെ പാരന്റ്സ് ആണ് താമസിക്കുന്നതെന്നല്ലേ നടിയോട് പറഞ്ഞത്? അതെ സർ. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഞാൻ ഫോൺ ചെയ്തിരുന്നു. ആ അന്നും സാറ് വന്നിരുന്നില്ലേ? ഇത് സേതുരാമയ്യർ സാർ, സീനിയർ ഓഫീസർ. ഇത് സൈമൺ, മോസിയുടെ അച്ഛൻ. സാറിന് വീടൊന്ന് പരിശോധിക്കണം. ആയിക്കോട്ടെ, കമോൺ സാർ. ഈ ബോഡികളൊക്കെ എവിടെ കിടന്നിരുന്നു? മാണിക്കുഞ്ഞിന്റെ ബോഡി ആ ബെഡ്റൂമിനകത്ത്, മോസിയുടെ അടുക്കളയിൽ. ഇത് മോളി, മോസിയുടെ അമ്മയാ. മോളി, മോളി സൈമൺ, മോളി സൈമൺ, മോസി, മോസി. രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ് മോൾ കിട്ടത് അല്ലേ? അതെ സർ. ഇവിടെയാണ് സർ മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്നിരുന്നത്. ഇവിടെയാണ് മാണിക്കുഞ്ഞ് ഈശോ എന്ന് എഴുതിയത്. ഒരു കഷ്ണം കളർ ചോക്ക് കിട്ടും, നോക്കട്ടെ സർ. പിന്നെ മാണിക്കുഞ്ഞിന്റെ പെരുമാറ്റത്തെ പറ്റി മോൾ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ചാച്ചന്റെ കൂടെ അവളോട് ഒറ്റയ്ക്ക് കഴിയില്ലായിരുന്നല്ലോ. ഈ വിവാഹത്തിന് മുമ്പ് മോസിയെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ പിന്നെ മോസി വിധവയായ ശേഷം ഔസേപ്പച്ചന്റെ മകൻ സണ്ണിക്കുട്ടി അവളെ പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അയാളും വിഭാര്യനായിരുന്നല്ലോ. പക്ഷെ ഔസേപ്പച്ചൻ കൊണ്ടുവന്ന ആ പ്രപ്പോസൽ മാണിക്കുഞ്ഞ് ശക്തമായി എതിർത്തു. അതെന്താ? ഈ സണ്ണിക്കുട്ടി ഒരു മഹാകുടിയനാ, അതുകൊണ്ടാ മാണിക്കുഞ്ഞ് എതിർത്തത്. മോൾക്ക് എതിർപ്പുണ്ടായിരുന്നോ? ഞാൻ അത് ചോദിച്ചില്ല. ചാച്ചനെ എതിർത്ത് അവൾ ഒന്നും ചെയ്യില്ല. കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കോ. അന്ന് ചുവരിൽ എഴുതിയിരുന്നത് പോലെ ഈശോ എന്നൊന്ന് എഴുതിക്കെ. അന്നെങ്ങനെയാ ബോഡി കിടന്നിരുന്നത്? ഇഫ് യു ഡോണ്ട് മൈൻഡ് കാൻ യു ജസ്റ്റ് ഡിമോൺസ്ട്രേറ്റ് ഇറ്റ് സർ. ഇനി ഒന്ന് എഴുതിക്കേ. ഇനി അങ്ങനെ മലർന്നു കിടന്നു എഴുതിക്കേ. ചാക്കോ, ഇനി ഇതൊന്ന് വായിച്ചേ. ഈശോ എഴുന്നേറ്റിരുന്നിട്ട് ഒന്നുകൂടെ വായിച്ചേ. മോസി. യെസ്, മോസി. ഇപ്പൊ ചാക്കോ ഈശോ എന്ന് എഴുതി, നമ്മൾ മോസി എന്ന് വായിച്ചു. ഇനി അതേ പൊസിഷനിൽ ഒന്ന് മോസി എന്ന് എഴുതിക്കേ. എം ഓ എസ് ഐ, മോസി. ഇനി എഴുന്നേറ്റിരുന്ന് ഒന്നുകൂടെ വായിച്ചേ. ഈശോ. അപ്പൊ യഥാർത്ഥത്തിൽ മാണിക്കുഞ്ഞ് ഈശോ എന്നാണോ എഴുതിയത്? മോസി എന്നാണോ? മോസി എന്നാ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ മനസ്സിലായില്ലേ മോസി എങ്ങനെ ഈശോ എന്ന്? അന്ന് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. തന്റെ മരണത്തിന് കാരണം മോസിയാണെന്ന് അദ്ദേഹത്തിന് ലോകത്തെ അറിയിക്കണം. മരണവിപ്രാളത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കൊണ്ടാവുന്ന വിധം അത് ചെയ്തു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോഡി കമഴ്ന്നാണല്ലോ സർ കടന്നിരുന്നത്. ഒന്നുകിൽ ആരെങ്കിലും കമഴ്ത്തിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ മരണവിപ്രാളത്തിനുള്ള പിടച്ചിലിടയ്ക്ക് പൊസിഷൻ മാറിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സർ? അറിയില്ല. സംഭവം നടന്നയന്ന് രാത്രി 10:30-11:30 ഇടയ്ക്ക്, ലെറ്റ്സ് കോൾ ഇറ്റ് ഗോൾഡൻ അവർ, ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി പറയാൻ കഴിയുന്ന രണ്ടുപേരെന്ന് ജീവിച്ചിരിപ്പില്ല, മാണിക്കുഞ്ഞും മരുമകളും. പിന്നെ പറയാൻ കഴിയുന്ന ഒരാളുള്ളത് ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഇവിടെ വന്നുപോയ അലക്സ് ആണ്. നമ്മൾ വീണ്ടും അലക്സിനെ കാണുന്നു. സർ, ഞങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട്.
അലക്സിന് മാത്രമേ തീർക്കാൻ കഴിയൂ. പക്ഷേ ആ സംശയം എന്താണെന്ന് അലക്സിനോട് ഇപ്പൊ പറയാൻ ഒരു നിവൃത്തിയില്ല. പക്ഷെ ആ സംശയം എന്താണെന്ന് അറിയാതെ എങ്ങനെ തീർക്കും സാർ? കഴിയും. അലക്സ് അന്ന് രാത്രി മാണിക്കുഞ്ഞിന്റെ വീട്ടിലെത്തിയത് മുതൽ സംഭവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ നടന്നതെല്ലാം വിടാതെ പറഞ്ഞാൽ, മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് ഒന്നും വിടാതെ പറഞ്ഞു. പറയാൻ ശ്രമിക്കാം സാർ. ഇരണിയിൽ നിന്നും ഞാൻ നാദാമംഗലത്ത് എത്തുമ്പോൾ ഉദ്ദേശം 11 മണി കഴിഞ്ഞു കാണും. മുമ്പ് തന്നെ ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പുറകുവശം ഒരു ഗേറ്റുണ്ട്. അതിലൂടെ കടന്നാൽ വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് കയറാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ചില്ല. പിന്നെ വെളിച്ചവും തീരെ കുറവായിരുന്നു. ചുമരിൽ ഈശോ എന്ന് എഴുതിയിട്ടുണ്ടെന്നും അതെന്റെ പേരാണെന്നും ബാലഗോപാലൻ സാർ അന്ന് പറഞ്ഞു. എന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട്. സംശയമൊക്കെ തീർന്നു, ഞങ്ങൾ വരട്ടെ അലക്സ്. ഇപ്പൊ പറയും, ഈശോയോ മോസിയോ? മോസി തന്നെ. ഒരു സംശയവും വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അത് തന്നെയാണ് സാർ സംഭവിച്ചത്. മാണിക്കുഞ്ഞ് മരുമകളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്റെ കൊലയാളിയെ കാട്ടിത്തരാൻ വേണ്ടി സ്വന്തം രക്തം കൊണ്ട് ചുവരിൽ. എന്താ ജാക്കോ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത്? എന്നാലും ഒരു പുലിവാലുണ്ടല്ലോ സാർ, ഡോക്ടർ വിജയലക്ഷ്മി. മോസിയെ നശിപ്പിക്കാൻ ശ്രമിച്ചവനും ചത്തു, മോസിയും ചത്തു. പിന്നെ ഡോക്ടറിനെ ആരെ സഹായിക്കാനാണ് ശ്രമിച്ചത്? ഞാനിപ്പോ ഒരു ഡോക്ടറെ പിന്നാലെയും പോകുന്നില്ല. ഞാനിപ്പോ നിൽക്കുന്നത് ആ പൈപ്പിന്റെ ചോട്ടിലാണ്. ഏത് പൈപ്പിന്റെ ചോട്ടിലാ സാർ? ഈ പൈപ്പിന്റെ ചോട്ടിൽ. അന്ന് രാത്രി മരുമകൾ മോസി എന്തിന് ഇവിടെ വന്നു നിന്ന് കൈയും കാലം കഴുകി? അവരുടെ കയ്യിലും കാലിലും എവിടെ നിന്ന് എങ്ങനെ ചെളിപ്പുരുണ്ട്? ഇവിടെ എവിടെയോ നിധി കിടപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നിധിയോ? തെളിവുകളാണല്ലോ നമുക്ക് നിധി. അവരെ പെർമിഷൻ ചോദിച്ചിട്ട് കുളിക്കാവൂ. അത്രേ ഉള്ളൂ സാർ. ആവശ്യത്തിന് ജോലിക്കാരെയും അസിസ്റ്റൻസും നമ്മുടെ ഓഫീസിൽ നിന്ന് ആളുകളെയും വിളിച്ചോളൂ സാർ. ഇൻ ദ മീൻ ടൈം എനിക്കും ഗണേശനും വേറൊരു ചെറിയ ജോലിയുണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയെ കാണാൻ ടൈമായിരിക്കുന്നു. കമാ. ഇല്ല, മൂകാംബികയ്ക്ക് പോയിരിക്കുക. ദൈവം പരാതിക്കാരനായ കേസായതുകൊണ്ടാണ് തേടുന്നവരൊക്കെ വേളാങ്കണിക്ക് മൂകാംബികയൊക്കെ പോയിരിക്കുന്നത്. എന്ന് വരും മാഡം? അറിയില്ല സാർ. വരുന്നവരെ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. ആ ഗണേശൻ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവാണ്. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഡോക്ടർ ഗണേശന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് വരുത്തിക്കോളൂ സാർ. ഇവിടെ
ഞാനൊരു സാരി മാത്രമേ പ്രതീക്ഷയുള്ളൂ. ദൈവം നമുക്കൊരു ജുബ്ബയും പൊട്ടിയ മാലയും തന്നു. മാലയുടെയും ജുബ്ബയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ ഒരു മാസ് ഐഡന്റിഫിക്കേഷൻ ഏർപ്പാട് ചെയ്യണം. നമുക്ക് സംശയമുള്ളവർ അന്ന് സി ബി ഐക്കും പോലീസിനും മൊഴി നൽകിയവർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവണം. സർ, ബാഡ് ന്യൂസ് ഫോർ യു. ഞാനും ഇപ്പൊ ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ, അപ്പോഴാ സാറ് വിളിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെ കുഴഞ്ഞല്ലോ. അത് ഞാൻ അവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോളാം. തീരുമാനിച്ചാലും യാതൊരു മാറ്റവുമില്ല, പരേഡ് നടക്കും. ടേക്ക് കെയർ ഓഫ് ദാറ്റ്. വർഷങ്ങൾക്ക് മുമ്പ് നാദാമംഗലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താനുണ്ടായ സാഹചര്യവും തുടർന്നുണ്ടായ ചില കണ്ടെത്തലുകളുടെ രത്നച്ചുരുക്കവും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ജുബ്ബയുടെയും ഈ മാലയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഗണേഷ്. സർ, ഈ മാലയുടെ ഉടമസ്ഥൻ സ്വമേധയാ മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ മറ്റാർക്കെങ്കിലും ഇത് എന്നാരുടേതാണെന്ന് കാണിച്ചു തരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നാട്ടുകാരെയും സാക്ഷികളെയും മൊഴി നൽകിയവരെയും പൗരമുന്നണിക്കാരെയും ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇങ്ങനെ ഒരു മാല നിങ്ങളാരും കണ്ടിട്ടില്ല? ആരെങ്കിലും ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടതായി പറഞ്ഞു പോലും കേട്ടിട്ടില്ല? പ്ലീസ്, വലിയൊരു സത്യം തെളിയിക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഞങ്ങൾ. നിർബന്ധിക്കണ്ട, നിർബന്ധിച്ചാലും പറയാൻ പോകുന്നില്ല. എന്ന് വെച്ച് നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, കേസ് തെളിയിക്കണ്ടേ? സർ, 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 നമ്മൾ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ, ആണുങ്ങൾ അങ്ങനെയാണ്, മറവി കൂടും, പലതും പെട്ടെന്ന് മറക്കുകയും ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ പെണ്ണുങ്ങൾ നേരെ മറിച്ച ഓർമ്മ കൂടും, പെട്ടെന്ന് മറക്കുകയില്ല. പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ആണെങ്കിൽ. ഞങ്ങൾക്ക് സംശയമുള്ള ചില വീടുകളിലെ സ്ത്രീകളോട് തിരക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ ചാക്കോ ഇപ്പോൾ ആ മാലയുമായിട്ട് പോയിരിക്കുന്നത്. ആ സ്ത്രീ ചിലപ്പോൾ ഭാര്യയാവാം, വേലക്കാരി തള്ളയാവാം, സഹോദരിയാവാം, ചിലപ്പോൾ കാമുകിയും ആവാം, അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലുമോ ആവാം. ചാക്കോ മടങ്ങി വരുന്നതുവരെ ഇവിടെ നിന്ന് ആരെയും പോകാൻ അനുവദിക്കുന്നതല്ല. അസൗകര്യത്തിന് മാപ്പ് ചോദിക്കുന്നു. ആ ചാക്കോ, തിരിച്ചറിഞ്ഞോ? വെരി ഗുഡ്, ബ്രിങ് ഹിയർ ഇമ്മീഡിയറ്റ്ലി. അവസാനം എന്തുവാ ഇംഗ്ലീഷ് പറഞ്ഞേ? കുന്തം. നാലഞ്ച് വർഷം മുമ്പ് കാണാതെ പോയതാണ്, കിട്ടുമെന്ന് നിരൂപിച്ചതേ ഇല്ല. സ്വപ്പ പൊട്ടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, സാധനം കിട്ടിയല്ല. ചേട്ടാ, ഈ സാറാണ് ഈ മാല കൊണ്ടുവന്ന് കാണിച്ച് നമ്മളെയാണോ ചോദിച്ചത്? ഏതോ കള്ളനെ പിടിച്ചപ്പോ കൂട്ടത്തി അയാൾ നമ്മളെ മാലയെ പണ്ട് മോട്ടിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചെന്ന്. ഏത് മാല? എപ്പോ പോയി? ആര് പൊട്ടിച്ചു? ഇത്ര ഒട്ടൊന്ന് മറന്നുപോയാ? ചേട്ടാ, അന്ന് രാത്രി പള്ളി പെരുന്നാളിന് നാടൻ കാണാൻ പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞില്ലേ എന്റെ മാല കാണാനില്ല, ആരോ പൊട്ടിച്ചെടുത്തതാണെന്ന്? അന്നേ ഞാൻ ദേവിക്ക് വഴിപാട് നേർന്നെയാണ്. മറന്നുപോയാട്ടാ. ആണുങ്ങളായാൽ ചിലപ്പോ മറന്നിരിക്കും. പേരെന്താന്നാ പറഞ്ഞ? ആ മാല ഇങ്ങ് തന്നേക്കും. വിജയം, ഇനി പോയിക്കോളൂ, മാല അങ്ങ് എത്തിച്ചേക്കാം. ചേട്ടന്റെ കൊടുത്തയച്ചാ മതി, വേഗം വന്നേക്കണേ. വരട്ടാ.
നമ്മൾ ചോദിക്കാതെ തന്നെ സത്യം നമ്മളെ തേടി വന്നത് കണ്ടില്ലേ? മാല, രാത്രി, പള്ളിപ്പെരുന്നാൾ, നാടകം ഒക്കെ കണക്റ്റഡ് ആയില്ലേ? ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ 48 മണിക്കൂർ മുമ്പ് വരെ മണി ഞങ്ങളുടെ ലിസ്റ്റിലായിരുന്നു. ഒരു സംശയവുമില്ലായിരുന്നു. അന്ന് രാത്രി മണിയുടെ കടയിൽ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞ ഒരു ചെറിയ നുണ, ഒരു പ്രയോജനമില്ലാത്തൊരു നുണ, ഈ കേസിന്റെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ് ആയി. അതുകൊണ്ടാണ് മാലയുടെ ഉടമയെ തേടി പോകുന്ന കൂട്ടത്തിൽ മണിയുടെ വീട്ടിൽ ഒന്ന് കയറാൻ ഞാൻ പറഞ്ഞു. ആ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആദ്യം മാലയുടെ കഥ പറ. ഈ ജുബയും മാലയും സാരിയും ടോർച്ചും ഒക്കെ എങ്ങനെ മണ്ണിനടിയിൽ വന്നു, ആര് കുഴിച്ചിട്ടു എന്നൊക്കെ മണിയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. ഈ ജുബയും മാലയും ഞാൻ കണ്ടിട്ടില്ല, എന്റേതല്ല എന്നൊക്കെ വാദിച്ച് തടിതപ്പാൻ ശ്രമിച്ചാൽ നടക്കില്ല. സ്വന്തം ഭാര്യ തന്നെ നൽകിയ തെളിവിന് മേൽ മറ്റൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് വേഗം പാടാൻ തുടങ്ങിക്കോ മണി. കഥയൊക്കെ ഏതാണ്ട് ഞങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു, പക്ഷെ അത് താൻ തന്നെ പറഞ്ഞു കേൾക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിത്തരാം. മാണിക്കുഞ്ഞി സാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെ വഷളായി അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. കമ്മോൺ മണി. ഈ വീട്ടിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടുത്തെ തയ്യൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാ. ഒരു ദിവസം ഒരെണ്ണവും പാകാവുന്നില്ല മണി, വല്ലാത്ത ടൈറ്റ്. അളവ് ബ്ലൗസിനായെല്ലാം തയ്ച്ചത്, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ. അത് ഇടയ്ക്ക് തടി വെച്ചതുകൊണ്ടാ. ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം, അല്ലെങ്കിൽ അളവെടുക്കണം. അളവെടുക്കണമെങ്കിൽ എടുക്കണം. ആ ബന്ധം വളർന്നു എല്ലാ അർത്ഥത്തിലും അല്ലേ? ഈ ബന്ധം തുടങ്ങിയത് അവർ വിധവയായ ശേഷമാണോ? അതെ. എന്നിട്ട് ഇടയ്ക്ക് കുറച്ചു ദിവസം മോസി അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പച്ചന്റെ അമ്മച്ചന്റെയും വീട്ടിലേക്ക് അല്ലേ? അതെ. ഇവിടത്തെ പള്ളി പെരുന്നാളിന്റെ അന്ന അവർ പിന്നെ തിരിച്ചു വന്നത്. പെരുന്നാളിന്റെ അന്ന് രാത്രി പള്ളിപ്പറമ്പിൽ വെച്ച് ഞാൻ അവരെ കണ്ടു. കുറെ ദിവസം കാണാതിരുന്ന് കണ്ടതല്ലേ ദാഹം രണ്ടുപേർക്കും. നാടകങ്ങളെ നിർത്തി കഴിഞ്ഞ് പോന്നു അല്ലേടോ. എന്നിട്ട് ഞാനിത് ചെയ്തില്ലെങ്കിൽ ഇയാൾ നിങ്ങളെ കൊല്ലും. പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ മോശയെ കാട്ടിക്കൊടുക്കില്ല. ബോഡി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. ഞാൻ പോയി ഏതെങ്കിലും വണ്ടി കൊണ്ടുവരാം. മാണിക്കുഞ്ഞു മരിച്ചതിന് ശേഷമാണ് ഇയാൾ വണ്ടിക്കായി പോയതെങ്കിൽ ചുവരിലെഴുതിയത് ആര്? മണി പോയതിനു ശേഷമാണ് മാണിക്കുഞ്ഞിന്റെ ജീവൻ പോയിരിക്കുന്നത്. അതിനിടയിൽ അയാൾ എഴുതി. എന്നിട്ട് ഞാൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോ ഉദ്ദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. കൊലപാതകം നടത്തിയതിന് ശേഷം സത്യം പുറത്തു കൊണ്ടുവരാൻ പൗരമുന്നണിക്ക് നേതൃത്വം നൽകുക, CBI കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുവാൻ ഹർജി കൊടുക്കുക, തന്റെ ചങ്കൂറ്റം സമ്മതിച്ചിരിക്കുന്നു. പൗരമുന്നണിക്കല്ല, പാപമുന്നണിക്കാണ് നേതൃത്വം കൊടുത്തത്. ചെയ്ത പാപം പുറത്തു വരാതിരിക്കാൻ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം
മാണിക്കുഞ്ഞ് 10:30-നും മോസി 11:30-നും പിന്നീട് അവരുടെ തന്നെ തിരുത്തി റിപ്പോർട്ട് പ്രകാരം രണ്ടുപേരും 11:30-നും മരിക്കുന്നു. അങ്ങനെ തന്റെ കുരുട്ടു ഭാഗ്യത്തിന് ചെയ്യാത്ത ആ കുറ്റവും ബാബു അലക്സിന്റെ തലയിലായി. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മാത്രം വിജയലക്ഷ്മിയുടെ മേൽ തനിക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത്? താൻ പറഞ്ഞിട്ടല്ലോ ഡോക്ടർ റിപ്പോർട്ട് തിരുത്തിയത്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ ബ്ലൗസും നിങ്ങൾ തന്നെയാണോ അളവെടുത്ത് തുന്നി കൊടുക്കുന്നത്? അന്ന് കടയിൽ വെച്ച് ചോദിച്ചപ്പോ ഡോക്ടറെ അറിയില്ല, ഒരു പരിചയമില്ലെന്നല്ലേ മണി പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരസ്പരം വളരെ അടുത്ത പരിചയക്കാരാണെന്നുള്ളതിന്റെ തെളിവ് CBIക്ക് ലഭിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേസിന്റെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ്. കഴിഞ്ഞ 2 ദിവസമായി ഡോക്ടറെയും കാത്തുനിന്ന എന്റെ സഹപ്രവർത്തകന് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. പകരം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി. മണിയുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ. ഇത് മണി എനിക്ക് തന്നതല്ല, ഡോക്ടർ വിജയലക്ഷ്മിക്ക് അയച്ചത്. സാധാരണ പരിചയമില്ലെങ്കിലും നാട്ടിലെ പ്രമാണിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം, പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളതിന് ഇതിനകത്തുള്ള കുറിപ്പാണ് തെളിവ്. പ്രിയപ്പെട്ട വിജി, ഉദ്ഘാടന വിജയ് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എന്റെ ഓണാശംസകൾ. സസ്നേഹം മണി. ഈ കുറിപ്പാണ് ചാക്കോയെ മണിയുടെ വീട്ടിലെത്തിച്ചത്. അന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറിയനെ. പരിചയമുള്ള ഒരാൾക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു, അത്രേ കരുതുള്ളൂ. പക്ഷേ ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു നുണ ഇന്ന് നിങ്ങൾക്ക് തന്നെ വിനയായി തീർന്നു. ദേർ ആർ ടൈംസ് ദ ലീസ്റ്റ് വിൽ ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഡോക്ടർ വിജയലക്ഷ്മി എവിടെയുണ്ടെന്നറിയാം? തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടവും കാത്ത് മംഗലാപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ. അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു. ആ കുറ്റബോധമാണ് എന്റെ മരണത്തിന് കാരണം. ഇതായിരുന്നു അവരുടെ മരണക്കുറിപ്പ്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? പത്രത്തിൽ വായിച്ചു. മംഗലാപുരത്ത് നിന്ന് ഡോക്ടർ നിങ്ങളെ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. അപ്പൊ സാർ എന്നെ വീണ്ടും എന്തിനോ വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. തന്റെ രഹസ്യം അറിയാവുന്ന ഒരേ ഒരാൾ കൂടി സ്വയം ഇല്ലാതായിട്ടും നിർഭാഗ്യം തന്നെ കൈവിട്ടില്ലോ മണി. തന്റെ ഭാര്യയുടെ പ്രാർത്ഥന ഭഗവതി കേട്ടു, മാല തിരിച്ചു കിട്ടി. പക്ഷേ തന്റെ കാര്യത്തിൽ ഭഗവതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ചാക്കോ, നൗ ഹീസ് യുവേഴ്സ്. സ്വാമി, ദൈവം തമ്പുരാൻ ഔസേപ്പച്ചന്റെ വിളി കേട്ടു. ഒരിക്കലും കേക്കില്ല ഔസേപ്പച്ച. കൊലക്കേസിന്ന് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിനേക്കാളും വലിയ കൊള്ളയ്ക്ക് ഔസേപ്പച്ചനും കൂട്ടനും സമാധാനം പറഞ്ഞേ പറ്റൂ. മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നത് വരെ തിരിച്ചും മറിച്ചും കമ്പി എണ്ണിക്കൊണ്ടിരിക്കോ. ഒരു വ്യക്തിയോടും വിരോധമോ വൈരാഗ്യമോ എനിക്കില്ല. എന്റെ ശത്രു അസത്യവും അനീതിയും മാത്രമാണ്. ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. നല്ല മനസ്സാണെങ്കിൽ തിരുത്താം, തിരുത്തണം. ക്ഷണം സ്വീകരിച്ചുവെന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരാൾ കൂടി പ്രതിയായതിന്റെ സന്തോഷമൊന്നും എനിക്കില്ല സാർ. ഒരു സത്യം തെളിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം അത്രേ ഉള്ളൂ. അറപ്പോടും വെറുപ്പോടും ഭയത്തോടും മാത്രം ആളുകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രകാശം സാറ് കാരണമുണ്ടായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല. സാറിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു വരട്ടെ അലക്സ്. CBIയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തീരാകണങ്കമായി തിരഞ്ഞേക്കാവുന്ന ഒരു അപകടത്തിൽ നിന്ന് CBIയുടെ മുഖം രക്ഷിക്കാൻ നിമിത്തമായത് അലക്സ. ആ കടപ്പാട് ഞാൻ എങ്ങനെ വിട്ടു? ഞാൻ ശ്രമിക്കാം. ദൈവ അലക്സിനോടൊപ്പം ഉണ്ടാവും. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഗുഡ് ലക്ക് അലക്സ്. വരട്ടെ.